السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لا تطلبن عند المهيمن منزلا إن كنت تطلب عند ناس منزلا. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഈ പ്രശസ്തമായ നാട്ടിൽ മഹാനായ മുഹമ്മദ് സയ്യിദ് ഷെരീഫുൽ മദനി ഖദസല്ലാഹു സിർറഹു മഹാനവറുകളെ അനുസ്മരിക്കാനും മഹാനവറുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കാനും അതോടനുബന്ധിച്ച് മഹാനവറുകളുടെ പേരിൽ ഇവിടെ നടക്കുന്ന ധാരാളം ദീനി സംരംഭങ്ങളെ പരിപോഷിപ്പിക്കാൻ 5 വർഷത്തിലൊരിക്കൽ നടന്നു വരാറുള്ള റൂസിന്റെ ഭാഗമായി നടക്കുന്ന ഈ മതപ്രഭാഷണ പരമ്പരയിൽ ധാരാളം പണ്ഡിതന്മാരും സയ്യിദന്മാരും ഇതുവരെയായും ഞങ്ങളോട് സംസാരിക്കുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്നും സഹകാരികളിൽ നിന്നും പ്രവർത്തിക്കുന്നവരിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം വളണ്ടിയർമാരും നാട്ടുകാരും ഇതിന്റെ പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളും പണ്ഡിതന്മാരും മോമിനീങ്ങൾ എല്ലാവർക്കും അള്ളാഹു തആല എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കുമാറാകും. സുഹൃത്തുക്കളെ,
ഇഖ്ലാസില്ലാത്ത അമലുകൾ നിഷ്ഫലമാണ് എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കണം എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇഖ്ലാസില്ലാത്ത കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുകയില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അള്ളാഹു തആല നല്ലവനാണ്, അവൻ നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ തൃപ്തിയല്ലാത്ത വേറെ എന്തെങ്കിലും ദുരുദ്ദേശം, സ്ഥാനമാനമോ കാര്യലാഭമോ മറ്റേതെങ്കിലും അള്ളാഹുവിന്റെ പൊരുത്തമല്ലാത്ത മറ്റെന്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചു പോയാൽ അത് നമ്മേക്കാൾ നന്നായി അറിയുന്നവനാണ് അള്ളാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വഞ്ചിക്കാനോ ചതിക്കാനോ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ നിർദ്ദേശം ഒമാ ഉമറുല്ലാലി അബ്ദുല്ലാഹ മുഹമ്മദീന ലഹുദ്ദീൻ, പൂർണ്ണമായും വണക്കം അള്ളാഹുവിന് മാത്രം തനിപ്പിച്ചുകൊണ്ട് അമൽ ചെയ്യണം, പ്രവർത്തിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന്റെ പുറമേ മറ്റൊന്നിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു പ്രവർത്തനം അള്ളാഹു തആല അത് ഇഷ്ടപ്പെടുന്നവനോ സ്വീകരിക്കുന്നവനോ അല്ല. അതുകൊണ്ട് സംസാരിക്കുന്ന എനിക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. കേൾക്കുന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കേൾക്കാൻ കഴിയണം. സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ കഴിയണം. അങ്ങനെ ഏത് പ്രവർത്തനങ്ങളും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ചിരിക്കണം. അള്ളാഹു തആല അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകും. അള്ളാഹുവിന്റെ സൃഷ്ടികളെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയും. എന്റെ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് നാവുകൊണ്ട് വേറെ ഒന്ന് പറയാൻ ഉദ്ദേശിച്ചാൽ പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ മറച്ചു വെച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മെക്കാൾ നന്നായി അറിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറെ ഏത് കാര്യം കൽബിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതറിയാൻ അള്ളാഹുവിന് കഴിയും. ഇതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹുൽ ബുഖാരി നമ്മൾ മറിച്ചു നോക്കിയാൽ ആദ്യമായി സഹീഹുൽ ബുഖാരിയിൽ കാണുന്ന ഹദീസ് തന്നെ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസീബുഹാ അവിംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്വീകാര്യത അത് ഉദ്ദേശപ്രകാരമാണ്, എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അതാണ് അള്ളാഹുവിന്റെ നോട്ടം. ഏതൊരു മനുഷ്യനും അവനവൻ കരുതിയതാണ് ലഭിക്കുന്നത്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലി, ആരാണോ സ്വന്തം നാടും വീടും വിട്ട്, കുടുംബം വിട്ട്, സമ്പത്ത് കൈയൊഴിച്ച് അതാ പുറപ്പെട്ടു വന്നിട്ടുള്ളത്, അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു വന്ന ഹിജ്റയാണെങ്കിലും ശരി, അല്ല നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നിപ്പോൾ ഇവിടെ ഉള്ള ആളം ദർഗയുടെ സമീപത്ത് വാത് കേൾക്കാൻ വേണ്ടി വന്ന വരവാണെങ്കിലും ശരി, വിനീതനായ എവിടെ നിന്നാണോ വരുന്നത് ഈ വരവാണെങ്കിലും ശരി, ആര് എന്തും വിട്ടുകൊണ്ടാണോ പുറപ്പെട്ടു വന്നിട്ടുള്ളത്, എന്താണോ മനുഷ്യൻ കൈവെടിഞ്ഞിട്ടുള്ളത് അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടിയാണോ,
فهجرته إلى ما هاجر إليه فهجرته إلى الله ورسوله അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി ആ ഉദ്ദേശത്തോടുകൂടി എന്ത് കാര്യത്തിന് പുറപ്പെട്ടോ ആ തൃപ്തി അള്ളാഹു തആല നൽകും. ഇനി ആരെങ്കിലും ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി വന്നോ, വേദ പറയാൻ വേണ്ടി വരുന്ന മുസ്ലിയാർ, അയാൾ വന്നത് വയല് കഴിഞ്ഞു പോകുമ്പോ ഇത്ര സംഖ്യ കിട്ടണം, ആ സംഖ്യ കിട്ടാൻ വേണ്ടിയാണോ വന്നത്, അല്ലെങ്കിൽ ആളുകളെല്ലാം എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എന്നെ കൈപിടിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാനൊരു വലിയ പ്രസംഗകനാണെന്ന് ജനങ്ങൾ പറയണം, ആളുകളൊക്കെ എന്നെ ആദരിക്കണം, എന്റെ ഫോട്ടോ പത്രത്തിൽ വരണം, ഫ്ലക്സ് ബോർഡിൽ തൂക്കണം, എനിക്ക് സ്വാഗതം പറയണം, എനിക്ക് നന്ദി പറയണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഇതിനു വേണ്ടിയാണോ വയല് പറയുന്ന മുസ്ലിയാർ വന്നത്? വയല് കേൾക്കാൻ വേണ്ടി വന്നവർ ഞാനും ഉറൂസിന് പോയിട്ടുണ്ട് എന്ന് പറയാനാണോ വന്നത്? ഉറൂസിന്റെ പരിപാടി സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ ഞാൻ വളണ്ടിയറായിട്ടുണ്ട് എന്ന് പറയാനാണോ? സംഘടിപ്പിക്കുന്ന സംഘാടകർ, പ്രവർത്തകർ, നേതാക്കൾ, അങ്ങനെ ഓരോരുത്തരും ഞങ്ങളാണത് സംഘടിപ്പിച്ചത്, ഞങ്ങളാണത് നടത്തിയത് എന്ന് പറയാനാണോ? ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് മുഴുവനും അല്ലാഹു അറിയുന്നവനായതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ കാര്യലാഭത്തിനോ സ്ഥാനമാനത്തിനോ അവിമ്രാത്തിനി അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിവാഹത്തിന് വേണ്ടിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്കറിയാം, മക്കയിൽ നിന്ന് നാടും വീടും വിട്ടുപോയ സഹാബികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ നാടും വീടും വിട്ടു പോയിട്ടുള്ളത് മദീനയിലേക്ക്. ആ പോകുന്ന സമയത്ത് വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തം നാടും വീടും വിട്ടവർ പോയതാണ്, പലായനം ചെയ്തതാണ്, ശത്രുക്കളുടെ മർദ്ദനം കൊണ്ട് നിർവാഹമില്ലാത്തതിനാലാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് പോയവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് പോയവർ വല്ലാഹു റസൂലുഹു അഹഖു അയ്യുർനൂഹു, അല്ലാഹുവിന്റെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത്, ഖുർആനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് പുറത്തു പോയവരുണ്ട്. എന്നാൽ കൂട്ടത്തിൽ ഒരാൾ ഹിജ്റ പോയാൽ ഉമ്മു ഖൈസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കും. നാടും വീടും വിട്ടുപോയാൽ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കും എന്ന ഒരു ലക്ഷ്യവും കൂടി മനസ്സിൽ ഉദ്ദേശിച്ചു പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, മനസ്സിലുള്ളത് നോക്കി വായിക്കാനും പറയാനും കഴിയുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, കൽബകം എന്നോവർ. ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളെ നബിയല്ല, അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരക്കുട്ടികളിൽ ഒരു വ്യക്തിയാണ്, ഒരു പ്രധാനപ്പെട്ട സയ്യിദാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനന്തരക്കാരിൽപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ് ആ മഹാനായ ഖൗസുല്ലാഹ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് തങ്ങൾ എന്നെ പീഡിച്ചോരാരും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്നെ പിടിച്ചവര് ഭയപ്പെടേണ്ടതില്ല, മുരീദി തമസ്സക് ബീ വക്കുൻ ബീ വാസിഖാ അഹ്മീക ഫിദ്ദുനിയാ
ويوم القيامة അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ കൂടെ നടക്കുന്നവരാരോ അവർക്കാണ് മുരീദന്മാരെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ മഹാനായ ഖൗസുല്ലാദം റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം ചരിത്രങ്ങളും സംഭവങ്ങളും വിവരിക്കുന്ന ബഹ്ജ, ആ ബഹ്ജയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആർക്കാണ് മുരീദെന്ന് പറയുന്നത്. അതേ വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ യുരീദൂന വജ്ഹ. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നല്ലവരായ ആളുകളുടെ കൂടെ കൂടുന്നവർ, നല്ലവരുടെ കൂടെ പങ്കെടുക്കുന്നവർ, നല്ലവരുടെ കൂടെ ജീവിക്കുന്നവർ, നല്ലവരുടെ കൂടെ സൽക്കർമ്മങ്ങളിലെല്ലാം പങ്കുചേരുന്നവർ, അവരുടെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും പങ്കുചേരുന്നവർ, അത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് യുരീദൂന വജ്ഹ. ഈ യുരീദൂന എന്ന വാചകത്തിൽ നിന്നാണ് മുരീദ് എന്ന വാചകം വന്നിട്ടുള്ളതെന്ന് പറയുന്നു. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഖൗസുല്ലാദ മഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു ലഹു തങ്ങളെ കൂടെ കൂടിയിട്ടുള്ളവർ, അവിടുത്തെ ശിഷ്യന്മാരായി വളരുന്നവർ, അവിടുത്തെ നിർദ്ദേശം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നവർ, അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചെവിക്കൊള്ളുന്നവർ, അതല്ലേ മുരീദന്മാർ. മുരീദീ തമസ്സക് ബീ, നീ എന്നെ മുറുകെ പിടിക്കണേ. എന്താണ് എന്നെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സുബ്ഹാനല്ലാഹ്, മുഹീദീൻ ശൈഖ് തങ്ങളുടെ ചുമലിൽ ഇങ്ങനെ അമർത്തി പിടിക്കണം എന്നാണോ? അല്ല അല്ല, അത് സ്കൂട്ടറിന്റെ മേലെ പോകുമ്പോഴാണ്. സ്കൂട്ടറിന്റെ മേലെ പോകുമ്പോ മുന്നിലുള്ള ആളുടെ ചുമലിന്റെ മേലെ അമർത്തി പിടിച്ച് ബാക്കിലുള്ളവൻ യാത്ര ചെയ്യും. അതുപോലെ മുഹീദീൻ ശൈഖ് തങ്ങളുടെ ചുമല് പിടിക്കണം എന്നല്ലോ അതിന്റെ അർത്ഥം. മറിച്ച് എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? അതാ തറത്തു ഫീകും അംറൈനി ലം തളല്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി കിതാബുല്ലാഹി വഇത്രതി. ഇങ്ങനെയൊക്കെ പല റിപ്പോർട്ടുകളും ഹദീസിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കണേ, എന്റെ ചര്യ മുറുകെ പിടിക്കണേ, അതുപോലെ എന്റെ അഹ്ലു ബൈത്തിനെ, എന്റെ ഇത്രത്തിനെ, എന്റെ കുടുംബത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ. അപ്പൊ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുരീദി തമസ്സക് ബീ, എന്റെ മുരീദേ, അഥവാ എന്റെ കൂടെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് എന്റെ കൂടെ വരുന്ന മനുഷ്യ, തമസ്സക് ബീ, എന്നെ മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അമർത്തി പിടിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഞാൻ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്, ഞാൻ ഏത് റൂട്ടാണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്, ഞാൻ നിങ്ങളോട് ഏത് വഴിയിലാണ് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഏത് റൂട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട. എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ വഴി എന്താണോ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയാണ്, അത് ശരീഅത്ത് പിന്തുടരുന്ന വഴിയാണ്, പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിൽ ഒരല്പവും വ്യതിചലിക്കാതെ പണ്ഡിതന്മാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, സലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, ഖുർആനോത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, മാതാപിതാക്കളോട് വലിയ അദബ് കാണിച്ചുകൊണ്ട്, അഹൽവാസികൾക്ക് നന്മ ചെയ്തുകൊണ്ട്, കുടുംബബന്ധം ചേർത്തുകൊണ്ട്, നാവുകൊണ്ട് ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഏഷണി പറയാതെ, ഭീഷണിപ്പെടുത്താതെ, അനാവശ്യം സംസാരിക്കാതെ, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ, കാതുകൊണ്ട് ഹറാം കേൾക്കാതെ, സുബ്ഹാനല്ലാഹ്,
അല്ലാഹ് ബഹുമാനിച്ച ഒന്നിനെയും നിന്ദിക്കാതെ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ട്, അല്ലാഹ് സ്നേഹിക്കാൻ പറഞ്ഞതിനെ സ്നേഹിച്ചുകൊണ്ട്, വിശ്വസിക്കാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചുകൊണ്ട്, കർമ്മപരമായി ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞതൊക്കെ പകർത്തിക്കൊണ്ട്, അല്ലാഹു വിരോധിച്ചത് കൈയൊഴിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഞാനേത് മാർഗത്തിലാണോ പ്രവർത്തിക്കുന്നത്, ഞാനേത് മാർഗമാണോ വരച്ചു കാണിച്ചത്, അത് നന്നായി മുറുകെ പിടിക്കുമ്പോഴാണ് എന്നെ മുറുകെ പിടിക്കുന്നവനാകുന്നത്. അതാണ് എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ അവര് ഭയപ്പെടേണ്ടതില്ല. ദുന്യാവിലും അവരെ കാര്യത്തിൽ ഞാൻ ഇടപെടും, ആഖിറത്തിലും ഞാൻ അവരെ കാര്യത്തിൽ ഇടപെടും. പക്ഷേ എന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കണം. അതല്ലേ ശരിയായ മുരീദ്? മുരീദി തമസ്സകിബി വകുൻ ബിയവാതിഖ. നീ ഞാൻ പറയുന്നത് ഉറപ്പിച്ചോളണം, എന്റെ വാക്കിൽ സംശയിക്കണ്ട, ഞാൻ പറയുന്നത് അംഗീകരിച്ചോളണം. കാരണം ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനയെ പറയൂ, എന്റെ റബ്ബ് വിരോധിച്ചതേ വിരോധിക്കൂ, ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടതും അറിഞ്ഞതും മാത്രമേ പറയൂ. അതുകൊണ്ട് നീ ശരിക്കും എന്നെ ഉറപ്പിച്ച് സ്വീകരിച്ചോ. أحميك في الدنيا ويوم القيامة ദുന്യാവിൽ നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കും, ആഖിറത്തിലും നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കും. ആരാ പറയുന്നു? ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്മം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഏറ്റെടുക്കുന്ന സ്ഥാനമുള്ള മുറബ്ബിയായ ശൈഖായതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് മഹാനവറുകളെ ചതിക്കാൻ ഒരാൾ വന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് നോക്കി വായിക്കാൻ കഴിയും. അതാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. മനസ്സിലുള്ളത് എനിക്കറിയാൻ കഴിയും, കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ രഹസ്യങ്ങളൊന്നും മറച്ചു വെക്കണ്ട, എന്നെ ചതിക്കാൻ നിങ്ങളാരും വരണ്ട. മനസ്സിലുള്ളത് കണ്ട് വായിക്കാൻ കഴിയും. അങ്ങനെ വായിച്ചു പറഞ്ഞ ധാരാളം ചരിത്രങ്ങളിലേ, ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എത്രയോ സ്റ്റേജുകളിൽ വിനീതനായ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, ആ മഹാനായ ഗൗസുല്ലാദം തങ്ങളുടെയും കൂടി വലിയ ഗുരുവര്യരല്ലേ, നേതാവല്ലേ, ഉപ്പാപ്പയല്ലേ? ഏത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളാണെങ്കിലും ശരി, ആണെങ്കിലും ശരി, ഏത് ഔലിയാക്കളാണെങ്കിലും ശരി, ഏത് അമ്പിയാക്കളാണെങ്കിലും ശരി, വകുല്ലുഹും മിർറസൂ ലില്ലാഹി മുൽതമീസോ വർഫം മീനൽ ബഹരി വസ്ഫം മീനത്തിയമീ. എല്ലാവരും ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലി ലിംദൈ മൻ ആബദാ അലാ ഹബീബിക ഖൈദിൽ ഖൽഖി കുല്ലിഹി. ഞാൻ ഈ അടുത്ത് കാഞ്ഞങ്ങാട് എന്നടുത്ത് ഒരു സ്ഥലത്ത് നീലമ്പാറ ഇവിടെ വയതു പറയാൻ വേണ്ടി പോകുമ്പോ കാറിൽ കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, കാല് താഴ്ത്തിയിടാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ട്രെയിനിൽ കയറി യാത്ര. അപ്പൊ ട്രെയിനിൽ നിന്നൊരു ഡോക്ടറെ പരിചയപ്പെട്ടു. അദ്ദേഹം കാഞ്ഞങ്ങാടിനടുത്ത് പള്ളിക്കരക്കാരനാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഒരേ ഇരുത്തം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇടക്കിടക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ഒരണ്ട് ചവിട്ടടി നടക്കുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ രോഗം വരും. അതുകൊണ്ട് നിങ്ങൾ ഇടക്കിടക്ക് എഴുന്നേറ്റ് നിന്ന് സലാത്ത് ചെയ്യില്ലാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകാൻ നല്ലതാ. രണ്ടു നിലക്കുള്ള ആരോഗ്യം കിട്ടിയാൽ നല്ലതാ. ശരീരത്തിനും ആരോഗ്യം വേണം, ആത്മാവിനും ആരോഗ്യം വേണം. വയത് പറയുന്നത് ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, എഴുന്നേറ്റ് നിൽക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, അപ്പൊ എന്റെ ഡ്രൈവർ
എന്നോട് പറഞ്ഞ അപ്പൊ നിങ്ങൾ ഇരിക്കുകയും വേണോ, നിൽക്കുന്ന നിങ്ങൾ നീക്കുകയും വേണോ, ചൂടുവെള്ളം കിട്ടിയാ ഇരിക്കുകയും ചെയ്യാം. അപ്പോ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഖൗസുൽ ആദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അലസീ തങ്ങൾക്ക് മനസ്സിലുള്ളത് നോക്കി പറയാനുള്ള അവകാശവും അധികാരവും അല്ലാഹു നൽകി. എങ്കിൽ പിന്നെ എല്ലാ അമ്പിയാക്കളുടെ അറിവും എല്ലാ ഔലിയാക്കളുടെ അറിവും അതെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. ആ കേന്ദ്രം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പവർ പറയണോ? സുബ്ഹാനല്ലാഹ്. മനസ്സിലുള്ളത് നോക്കി പറഞ്ഞ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദിവസം പറഞ്ഞില്ലേ, ഇനിലാ യഖ്ഫാ അലൈയ സലാതുക്കും വലാ ഖുശൂഉക്കും, നിങ്ങളെ നിസ്കാരവും നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തിയും എനിക്ക് അവ്യക്തമല്ല, എനിക്കത് നന്നായി അറിയാം. നിങ്ങൾ ഞാൻ മുന്നോട്ട് നോക്കി നിസ്കരിക്കുമ്പോ, സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ, നിസ്കരിക്കുമ്പോ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥലത്തേക്കാണ്. അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞു നോക്കുന്നത് പാടില്ലാത്തതാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്നത് മനുഷ്യന് മനസ്സിന് ഭക്തി കിട്ടാൻ കാരണവുമാണ്. സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. അതേ പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗിക്കുന്ന മുസ്ലിയാര മുഖത്തേക്കാണ് നോക്കേണ്ടത്. ഖുതുബോതുമ്പോ ഖതീബിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. നിക്കാഹ് നടത്താൻ വേണ്ടി അമ്മോശനും പുതിയ ആപ്പിളയും ഇരുന്നാൽ അങ്കഹത്തുക ബിന്ദി എന്ന് പറയുമ്പോ അമ്മോശൻ പുതിയ ആപ്പിളിന്റെ മുഖത്താണ് നോക്കേണ്ടത്, നിലത്തോട്ടല്ല. അതേപോലെ അതേ പുതിയ ആപ്പിള അമ്മോശന്റെ മുഖത്താണ് നോക്കേണ്ടത്. അത് പള്ളിയിലെ ഖതീബന്മാര് അല്ലെങ്കിൽ ഖാദിമാര് നിക്കാഹ് ചെയ്യുമ്പോ ഒന്ന് പറഞ്ഞു കൊടുത്താ നല്ലതാണ്, മുഖത്ത് നോക്കി പറഞ്ഞോ എന്ന് പറഞ്ഞാ നല്ലതാണ്. നമ്മളൊരു സാധനം വിൽക്കുകയും കൊള്ളുകയും ചെയ്യുമ്പോ 1000 രൂപയ്ക്ക് ഇത് ഞാൻ വിറ്റൂന്ന് തല തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ടാണോ 1000 വിറ്റു എന്ന് പറയേണ്ടത്? അല്ല നേരത്തോട്ട് നോക്കിയിട്ട് 1000 വിറ്റു എന്ന് ഇങ്ങനെയാണോ പറയേണ്ടത്? അല്ല മുഖത്ത് നോക്കിയിട്ടാണോ പറയേണ്ടത്? അപ്പൊ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഖാദിമാരതൊന്ന് ഉണർത്തിയാൽ നല്ലതാണ്, മുഖത്ത് നോക്കി പറയണമെന്ന് ഉണർത്തിയാൽ നല്ലതാണ്. أزبجك على ما أمر الله به من إمساك بمعروف أو تسريهم بإحسان നിനക്ക് ഞാൻ ഈ കുട്ടിയെ നിക്കാഹ് ചെയ്തു തരുന്നത് നല്ല നിലക്ക് നീ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നല്ല നിലക്ക് ഇങ്ങ് വിട്ടൊഴിവാക്കി തരണം, ശല്യം ചെയ്യരുത്. ഇത് പറഞ്ഞുകൊണ്ടാണ് നിക്കാഹ് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം സുഹൃത്തുക്കളെ വാളി പഠിച്ചു വെച്ചാ നല്ലതാണ്. ഉസബ്ബിജു കലാമ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. കെട്ടിയിട്ട് നീ കുടുങ്ങുകയും വേണ്ട, ഏ ഒഴിവാക്കലേ നിർത്തുള്ള നല്ല ഒഴിവാക്കി തരിക. ഇനി അല്ല ഏ എന്നെ കെട്ടിച്ചിട്ട് ഞാനും എന്നെ ഇടങ്ങാറാക്കൊന്നുമില്ല, ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആദ്യം തന്നെ കെട്ടിച്ചു കൊടുക്കുന്നത്, പിന്നെ അല്ലേ ഉള്ള എല്ലാ കള്ളക്കേസും പുതിയാപ്പിള്ള മേലിച്ചയിലേക്ക് അമ്മോച്ചന്മാർ കൊടുക്കുന്നത്, ഇല്ലാത്തത് മുഴുവൻ പറഞ്ഞ് കേസ് കൊടുക്കുക, അതുപോലെ തന്നെ പുതിയാപ്പിള്ള തിരിച്ച് കേസ് കൊടുക്കുക. ഈമാൻ ഇല്ലാത്തോണ്ടല്ലേ, തെക്കവും ഇല്ലാത്തോണ്ടല്ലേ എല്ലാ കള്ളക്കേസും ഉണ്ടാകുന്നത്. ഓ സഹോദരന്മാരെ, ഇരിക്കട്ടെ, എന്നിട്ടാണ് അങ്കഹത്തുക്ക ബിന്ദി, എന്റെ മകളെ ഞാൻ നിനക്ക് നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു, നിക്കായി തന്നു. അത് മുഖത്ത് നോക്കിയിട്ടാ പറയേണ്ടത്. അപ്പൊ തിരിച്ചിങ്ങോട്ട് കബിൽ തുനിക്കാഹ, അതും മുഖത്ത് നോക്കിയിട്ടാണ് പറയേണ്ടത്. ഒരുപാട് കല്യാണം കഴിക്കേണ്ട ചെറുപ്പക്കാരൻ്റെ ഈ സദസ്സിൽ അവരൊക്കെ ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ച് എന്നെ പറഞ്ഞതാണ്. മക്കളെ കല്യാണം കഴിച്ച് കൊടുപ്പിക്കേണ്ട കുറെ ബാപ്പാരും അതുപോലെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അങ്ങളാരുണ്ട്, അവരും ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലുള്ളതറിയുമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ തന്നെ പെട്ട പലർക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ ഞാൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എനിക്ക് എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളെയും കാണാൻ കഴിയും. നമുക്കാർക്കെങ്കിലും മുന്നോട്ട് നോക്കുമ്പോ പിന്നെ കാണാൻ കഴിയോ?
കഴിയില്ല, മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കും, പിന്നെ കാണൂല. അതുകൊണ്ടല്ലേ കാറിന്റെ ഒരു സൈഡിൽ ഒരു ഗ്ലാസ്, ഒരു കണ്ണാടി വെച്ചിട്ടുള്ളത്. ഡ്രൈവർക്ക് തിരിഞ്ഞോക്കിയിട്ട് വാഹനം ഓടിക്കാൻ പറ്റൂല, തിരിഞ്ഞോക്കിയിട്ട് വാഹനം ഓടിച്ചാൽ പെട്ടെന്ന് കബറിലെത്തും. അതുകൊണ്ടാണ് മുന്നിൽ ഒരു കണ്ണാടി വെച്ചിട്ടുള്ളത്. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുമ്പോ തന്നെ പിന്നെ അറിയണം ഏത് വണ്ടി വരുന്നു എന്നറിയണം. അതിനല്ലേ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മുന്നിൽ കണ്ണാടി വെച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അവിടുന്ന് മുന്നോട്ട് നോക്കി നിസ്കരിക്കുമ്പോ പിന്നിലുള്ളതും കൂടി കാണും. അവിടുന്ന് പറയുന്നു ഇന്നീലാ യഖ്ഫാ അലയ്യ സലാത്തുക്കും വലാ ഖുശൂഉക്കും, നിങ്ങളെ നിസ്കാരം എനിക്ക് അവ്യക്തമല്ല, നിങ്ങളെ ഭയഭക്തി എനിക്ക് അവ്യക്തമല്ല. ഇന്നീ അറാക്കും മിം വറാഇ, എനിക്ക് നിങ്ങളെ പിന്നിലും കാഴ്ചയുണ്ട്. മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നത് പോലെ പിന്നിലുള്ളവരെയും കാണാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, പിന്നിലുള്ളവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി പോലും എനിക്കറിയാം. സുഹൃത്തുക്കളെ, പിന്നെ പറയണോ, മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കിടക്കുന്നു. പക്ഷേ ഉള്ളാളത്ത് നടക്കുന്ന ഉറൂസ് അവിടുന്ന് കാണുന്നു, അവിടുന്ന് അറിയുന്നു. അവിടുത്തേക്ക് സ്ഥലവും സമയവും വ്യത്യാസമില്ല. അതുകൊണ്ടല്ലേ ബുഖാരിയിൽ തന്നെ കാണാം, ഞാനിപ്പോൾ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അതേപോലെ മറ്റൊരു ഹദീസ് കാണാം, ഞാൻ ഈ അടുത്ത് സിറാജുൽ ഹുദയിലെ മുതഅല്ലിമീങ്ങൾ കോതിക്കൊടുത്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ഒരാളൊരു പശുവിനെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോ അദ്ദേഹം പശുവിന്റെ പുറത്തങ്ങ് കയറി, പശുവിന്റെ പുറത്ത് കയറി സംസാരിക്കുമ്പോ പശു അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞങ്ങളെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല, പശുക്കളെ പഠിച്ച് പുറത്തു കയറി പോകാനല്ല, അത് കൃഷിയുടെ ആവശ്യത്തിനും പാലിനും അതുപോലെ മാംസത്തിനും അങ്ങനത്തെ ആവശ്യത്തിനാ, പുറത്തു കയറി പോകാൻ ഒട്ടകവും കുതിരയൊക്കെയാണ്, ഇതിനെ ഞങ്ങളെ ഇതിനുവേണ്ടി പടക്കപ്പെട്ടല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ബക്കറത്തും തക്കല്ലമു, പശു സംസാരിക്കുകയോ? അവര് അവരെ കാലത്ത് ഈ ടൈപ്പ് റെക്കോർഡും സീഡിയും ഒന്നും ഇല്ലാത്ത കാല, അന്ന് മനുഷ്യന്മാർ മാത്രമേ സംസാരിക്കുന്നു. ഇപ്പൊ ജീവനില്ലാത്ത ഈ ടൈപ്പ് റെക്കോർഡും സുബ്ഹാനല്ലാഹ് ചെറിയ ഒരു നഖം പോലത്തെ സാധനം, ഒരു മെമ്മറി കാർഡ്. അത് തന്നെ ഇത്രേ ഞാൻ വയത് പറഞ്ഞാലും പറഞ്ഞാലും രണ്ടു മണിക്കൂർ അല്ലെ, ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒക്കെ വയത് അറിയാം. ഈ മെമ്മറി കാർഡ് ഒരൊറ്റ നൃത്തത്തിൽ 250 മണിക്കൂർ 300 മണിക്കൂർ വയത് അറിയാം. അങ്ങനത്തെ കാലാണ്. അപ്പൊ അന്നത്തെ കാലത്ത് പശു സംസാരിക്കാന്ന് പറഞ്ഞ വലിയ അത്ഭുതം. അപ്പൊ ചോദിച്ചു, ബക്കറത്തും തക്കല്ലമോ, പശു സംസാരിക്കുകയോ? അപ്പൊ അവിടുത്തെ മറുപടി, ആമന്ത്വാന വാബൂബക്കരിൻ വഴമർ വമാഹുമാ സമ്മ, ആ സദസ്സിൽ അപ്പോൾ ഇല്ലാത്ത രണ്ടാളുകളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്, അബൂബക്കറും ഉമറും വിശ്വസിച്ചിട്ടുണ്ട്, അവർ രണ്ടാളും അവിടെ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലുള്ളവരെ മനസ്സ് മാത്രമല്ല, വേറെ നാട്ടിൽ വേറെ സ്ഥലത്തുള്ളവരുടെ മനസ്സിലുള്ളതും കൂടി അറിയാൻ സാധിക്കും, എല്ലാം അറിയാൻ കഴിയും. ആ നിലക്കുള്ള അറിവും കാഴ്ചയും അല്ലാഹു തആല നൽകിയിട്ടുള്ള നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ, മദീനയിലേക്ക് അതിനു മുമ്പ് വന്ന പലരുമുണ്ട്, അതിനുശേഷം വന്നവരുമുണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ട് വന്നവരുണ്ട്. ഓ സഹോദരിമാരെ, കേട്ടിട്ടില്ലേ നിങ്ങൾ, ഉമ്മുസലമ ബീബി റളിയല്ലാഹു അൻഹാ ചെറിയ കുഞ്ഞിനെയും എടുത്ത് ഭർത്താവിന്റെ കൂടെ വരുമ്പോൾ വല്ലാതെ ശത്രുക്കൾ ശല്യം ചെയ്തില്ലേ? കുഞ്ഞിന്റെ കൈപിടിച്ച് ശത്രുക്കൾ പറിച്ചില്ലേ? ഭർത്താവിനെ മാത്രം മദീനയിലേക്ക് അയച്ചില്ലേ? മഹദി എത്രയോ ദിവസം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരുന്നില്ലേ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചില്ലേ?
എന്തിന് നാടും വീടും വിട്ട് ഭർത്താവിന്റെ കൂടെ പോകാൻ അനുവദിച്ചില്ല ശത്രുക്കൾ. അങ്ങനെയെല്ലാം പ്രയാസപ്പെട്ട് ഹിജ്റ പോയവരുണ്ട്. ഇരിക്കട്ടെ, കൂട്ടത്തിൽ ഒരു വ്യക്തി ഹിജ്റ പോകുന്ന സമയത്ത്, അതാ ഒരു വിവാഹം കഴിക്കണം, ഹിജ്റ പോയാൽ ഉമ്മു കൈസിനെ വിവാഹം കഴിക്കാൻ പറ്റും എന്ന ഒരു ഹലാലായ കാര്യം കൂടി മനസ്സിൽ കരുതിപ്പോയി. ഹലാലായ ഒരു കാര്യം തെറ്റൊന്നുമല്ലല്ലോ വിവാഹം കഴിക്കൽ. അതേ ഉറൂസിന് പോയാൽ, ഉറൂസിന് പോയാൽ അവിടുന്ന് ചന്തേന്നൊരു സാധനം കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു വന്ന പെണ്ണുങ്ങളില്ലേ? അല്ലെങ്കിൽ അതാ ചന്തയിൽ നിന്ന് ഇന്ന ഒരു സാധനം വാങ്ങാമെന്ന് ഉദ്ദേശിച്ച് വന്ന ആണുങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, അത് ഹലാലായ സംഗതിയല്ലേ? ഒരു വള വാങ്ങിയാൽ എന്താ പെണ്ണുങ്ങള്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹലാലായത് വാങ്ങിയാൽ എന്താ? പക്ഷെ ആണുങ്ങളുടെ കൂടെ കൂടിക്കലർന്നുകൊണ്ട് സഞ്ചരിക്കല്ലേ ഉമ്മമാരെ? ആണുങ്ങളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടും കൂടിക്കലർന്നുകൊണ്ടും സിയാറത്ത് ചെയ്യല്ലേ ഉമ്മമാരെ? ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ഒരു സദസ്സിലും പങ്കെടുക്കല്ലേ ഉമ്മമാരെ? അത് അല്ലാ നല്ല കാര്യമല്ല, അപകടം പിടിച്ച സംഗതിയാണ്, അപകടം പിടിച്ച കാര്യമാണ്. നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലം തന്നെ ഒരുക്കിയിട്ടില്ലേ? ആ ഭാഗത്തുനിന്ന് പുരുഷന്മാരുള്ള മേഖലയിലേക്ക് സ്ത്രീകൾ ഇറങ്ങാൻ പാടില്ല, സ്ത്രീകളുള്ള മേഖലയിലേക്ക് പുരുഷന്മാര് കയറാനും പാടില്ല. അതെല്ലാം അതിന്റെ ആദാബുകളാണ്. ബീവി ഐസ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞാൻ സിയാറ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നെന്റെ ഭർത്താവാണ് ഒന്നെന്റെ പിതാവാണ്, അവർ രണ്ടാളും മാത്രം ഖബറിൽ കിടക്കുന്ന സമയത്ത് ഞാൻ സിയാറത്തിന് പോകുമ്പോ എന്റെ മുഖം മറച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞാൻ നോക്കാറില്ല. കാരണം അവിടെ കിടക്കുന്നത് ഒന്നെന്റെ ഭർത്താവാണ് ഒന്നെന്റെ ബാപ്പയാണ്, അവർക്കെന്റെ മുഖം കാണുന്നതിന് കുഴപ്പമില്ലല്ലോ, അവരെ സമീപത്ത് പോയി ഞാൻ നിൽക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അവരെ കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്നാൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇനിയും കൂടി അവിടെ മറവ് ചെയ്തപ്പോ, ഞാൻ എന്റെ ശരീരം പൂർണ്ണമായി മറക്കാതെ ഞാൻ ആ സിയാറത്തിന് അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഖബറിൽ കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അന്യപുരുഷനാണല്ലോ, അന്യപുരുഷനായ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് എന്നെ കാണാൻ വകുപ്പുണ്ടാകരുതല്ലോ. എങ്കിൽ പിന്നെ ചോദിക്കട്ടെ, ഖബറിലുള്ള ഒരാൾ ഇങ്ങോട്ട് കണ്ടാൽ, പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലുള്ള മഹാന്മാരായ ഒരു വ്യക്തി കണ്ടാൽ അതുകൊണ്ടൊരു കുഴപ്പവും വരാനില്ല എന്നുറപ്പല്ലേ? എങ്കിൽ പിന്നെ ഈ ആഖിർ സമാനിലുള്ള യുവാക്കൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് സുബ്ഹാനല്ലാഹ്, യുവാക്കളോട് കൂടെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളല്ല ഭൂമി ലോകത്ത് കിടക്കുന്ന എല്ലാ വികാര വിചാരങ്ങളുമുള്ള പുരുഷന്മാരെ സമീപത്തേക്ക് സ്ത്രീകൾ വന്ന് നിൽക്കുന്നതും നോക്കുന്നതും കാണിക്കുന്നതും കാണുന്നതുമൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പറ്റാത്ത പണിയല്ലയോ? അതുകൊണ്ട് അല്ലാഹ് അനുവദിക്കാത്ത നിലക്കാരും മഹാന്മാരെ മഖ്ബറയിൽ വരരുത്. അല്ലാഹു അനുവദിക്കാത്ത നിലക്കൊരു കാര്യവും നമ്മൾ ചെയ്തേക്കരുത്. അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറെ സാമ്പത്തിക ലാഭമോ കാര്യലാഭമോ സ്ഥാനമോ ഇഖ്ലാസില്ലാത്ത എന്തെങ്കിലും ചിന്തകളോ നമ്മളെ കൽബിൽ ഒരു സൽക്കർമ്മം കൊണ്ടും വന്നു പോകരുത്. അല്ലാഹുവിന്റെ പൊരുത്തമേ. അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഹദീസ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം അതാ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം കരുതി ആരാണോ ഹിജ്റ വന്നത്, നാടും വീടും വിട്ട് വന്നത്, അവർക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തമാണ്. അതേസമയത്ത് ആരെങ്കിലും ദുന്യാവിന്റെ കാര്യലാഭം വെച്ചുകൊണ്ട് ലാഭമുണ്ടാക്കണമെന്നുദ്ദേശിച്ചോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ പെണ്ണ് കെട്ടണമെന്ന നിലയ്ക്ക് വിവാഹം ഉദ്ദേശിച്ചോ വല്ലവരും നാടും വീടും വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഹിജ്റക്ക് അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തമല്ല പ്രതിഫലം, മറിച്ച കാര്യലാഭമാണ്. ആ വിവാഹം നടക്കലാണ്. സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാരുടെ മനസ്സിൽ ഇഖ്ലാസിനെതിരായ തെറ്റൊന്നുമല്ലെങ്കിലും ഹലാലാണെങ്കിലും അല്ലാന്റെ പൊരുത്തം മാത്രം കരുതി പോകേണ്ടുന്ന ഹിജ്റ അതിൽ മറ്റൊന്ന് കരുതിയപ്പോൾ
ഹബീബായ നബി തങ്ങളെ തിരുത്തുകയാണ്, ശിഷ്യന്മാരെ മനസ്സ് ക്ലിയർ ആക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ ഫലം കിട്ടുള്ളൂ. ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തമാണ്. ആ പൊരുത്തമുള്ളവർക്കാണ് ദുന്യാവ് ലഭിക്കുന്നത്, അവർക്ക് തന്നെയാണ് ആഖിറൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബനല്ലാഹ്, അള്ളാഹുവാണ് ഞങ്ങളെ റബ്ബ് എന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ, സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ നടന്നവർ, അവരൊരു ഹറാമിനും അനുകൂലിക്കുന്നില്ല, ഒരു ഹറാമും പ്രവർത്തിക്കുന്നില്ല, അവരതാ ഒരു വുജൂബും കൈയൊഴിക്കുന്നില്ല, ഒരു സുന്നത്തും അവഗണിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, തത്തനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ സമീപത്ത് മലക്കുകൾ ഇറങ്ങുന്നു. കണ്ടില്ലേ നിങ്ങൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മലക്കുകൾ ഇറങ്ങിയില്ലേ, കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തില്ലേ? അതേ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുന്ന, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പൂർണ്ണമായി ഫോളോ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിയും നരകത്തിലില്ല എന്ന് മലക്ക് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? മഹാന്മാരുടെ സമീപത്ത് മലക്കുകൾ ഇറങ്ങും. അല്ലാഹ് പറയാണ്, അതേ നേരെ നേരെ ഇസ്തിഖാമത്തോടെ നടന്നവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഇസ്തിഖാമത്ത് ഞാൻ പറയണോ? ഇന്ന് കള്ള തരീഖത്തുകാരുള്ള കാലമാണ്, വ്യാജ ശൈഖന്മാരുള്ള കാലമാണ്, ഇദാഖിർ സമാനാണ്. അന്യപെണ്ണ് വന്ന് കൈപിടിക്കുമ്പോ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ശൈഖന്മാരില്ലേ? അന്യപെണ്ണ് വന്ന് കൈപിടിച്ച് ചുംബിക്കുമ്പോ ആ അന്യപെണ്ണിന്റെ മുഖത്തേക്ക് സ്വന്തം കൈ കൊടുക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ സഹബത്തിന് വേണ്ടി ഉപയോഗിച്ച് ഞാനും വലിയ ശൈഖാണെന്ന നിലയ്ക്ക് ഇരിക്കുന്ന എത്രയോ വ്യാജന്മാരില്ലേ? അവരെയൊക്കെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുർ റബ്ബാനിയിൽ കണക്കിന് കശക്കിയിട്ടുണ്ടടോ. നീ തീയിന്റെ മേലെ തീ കത്തിക്കുന്നവനാണ്, നീ ഞാൻ വലിയ ശൈഖാണെന്നും പറഞ്ഞിട്ട് നീ അതാ ശഹബത്തിന്റെ പിന്നാലെ നടക്കുകയാണെന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അത്തരത്തിലുള്ള വ്യാജ ശൈഖന്മാരെ കണക്കിന് കശക്കിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അതാ നീ അന്യ സ്ത്രീകളെ കൂടെ ഇരിക്കുകയാണല്ലേ, അതുപോലെ തന്നെ അന്യപുരുഷ അന്യരായ സ്ത്രീകളെ കൂടെ ഇരിക്കുന്നതിന്റെ പുറമേ നീ അതാ കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ കൂടെ ഇരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, എടോ നീ തീയിന്റെ മേലെ തീ കത്തിക്കുകയാണ്, നീ ശഹവത്ത് വർദ്ധിപ്പിക്കുകയാണ്, നിനക്ക് തഖ്വയല്ല വർദ്ധിക്കാൻ പോകുന്നത്, ഔലിയാക്കളെ വഴിയിലല്ല നീ കടക്കാൻ പോകുന്നത്, നീ ശൈത്താന്റെ വഴിയിലാണ് കടക്കാൻ പോകുന്നത്. ആദ്യമായി ഉണ്ടാകേണ്ടത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൽപ്പിച്ചതുപോലെ നടക്കലാണ്, അല്ലാഹ് കൽപ്പിച്ചതുപോലെ നീങ്ങലാണ്. എനിക്ക് അടുത്ത് മലപ്പുറം ജില്ലയിൽ മൂന്ന് ദിവസത്തെ വയത് അല്ല, മൂന്ന് പരിപാടി, ഒരു ദിവസം മൂന്ന് പരിപാടി, ആളുകളെ നിർബന്ധം കൊണ്ട് ഏറ്റതാ. അപ്പൊ ഒരാൾ വിളിച്ച് ചോദിച്ചു, ഉസ്താദ് ഇവിടെ വരാൻ വൈകിപ്പോലോ, അതുകൊണ്ട് മറ്റേതില്ലോ, ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ആയിക്കൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഹലാലാവോ? അത് ഹലാലാവോ? വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ? വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ? അല്ലെങ്കിൽ ഹലാലാവോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹലാലല്ലാത്ത പണിയെടുക്കാൻ പറ്റുമോ? അപ്പൊ ഇസ്തിഖാമത്ത് വേണം, ഏത് വിഷയം നേർക്ക് നേരെ ചെയ്യണം. സുമ്മസ്തഖാമു, എവിടെയും എപ്പോഴും. അങ്ങനെ ഇസ്തിഖാമത്തോടെ നടന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങുമെന്ന് ഖുർആൻ. അത് ജീവിതകാലത്തും ഇറങ്ങും, മരണത്തിനു ശേഷവും ഇറങ്ങും, മരിക്കുമ്പോഴും ഇറങ്ങും. വെറും മരിക്കുമ്പോ മാത്രമല്ല, എന്നിട്ട് മലായിക്കത്തവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഏത് സംഗതി വന്നാലും. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല.
വലാ തഹ്സനു, നിങ്ങൾ ടെൻഷനാകേണ്ടതില്ല. കാരണം ഇവിടെ ഏത് മുസീബത്ത് വന്നാലും അതിനൊക്കെ സ്വർഗം കിട്ടാൻ കാരണമാണ്. ഏത് മുസീബത്ത് വന്നാലും അതിന്റെ പേരിൽ ദോഷം പുറത്തു പോകുന്നതാണ്. ഏത് രോഗം വന്നാലും അതുകൊണ്ട് ദോഷം പുറത്തു പോകുന്നതാണ്. ഇവിടെ ഉണ്ടാകുന്ന മുസീബത്തുകളെല്ലാം ആഖിറത്തിലേക്ക് പ്രതിഫലമാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു വബിശ്റു ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷമറിഞ്ഞോളൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ പോവുകയാണ്. അല്ലതീ കുന്തും തൂഅദൂൻ, നിങ്ങൾ സുബ്ഹിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചില്ലേ, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചില്ലേ, നിങ്ങൾ മറ്റു പലരും കള്ളം പറയുമ്പോ സത്യം മാത്രം പറഞ്ഞില്ലേ, മറ്റു പലരും തോന്നിവാസം പറയുമ്പോ നിങ്ങൾ തോന്നിവാസം പറയാതെ നല്ലത് മാത്രം പറഞ്ഞില്ലേ, മറ്റില് പലരും അത് ആലിമീങ്ങളെ ചീത്ത പറയുമ്പോ നിങ്ങൾ ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞില്ലേ, നിങ്ങൾ തങ്ങന്മാരെ പലരും നിസ്സാരപ്പെടും നിങ്ങൾ തങ്ങന്മാരെ ആദരിച്ചില്ലേ, നിങ്ങളതാ നല്ല കാര്യത്തിന് മാത്രം കൂട്ടുനിന്നില്ലേ, തെറ്റായ കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നില്ലേ, നല്ലവരായി ജീവിച്ചില്ലേ, നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട്. നഹനു ഔലിയാഉകും, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. മലക്കുകൾ പറയാണ് നഹനു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളെ സഹായികളാണ്. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലുള്ള ജീവിതത്തിൽ തന്നെ നിങ്ങളെ സഹായികളാണ് ഞങ്ങൾ. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ആര് സഹായിക്കാനില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനുണ്ട്. അള്ളാഹുവിന്റെ മഹാന്മാരോട് മലക്കുകൾ പറയാണ് വഫിൽ ആഖിറ, നിങ്ങൾ മരിച്ചങ്ങ് ചെന്നാൽ ആഖിറത്തിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുക്കും, നിങ്ങൾ മരിച്ചങ്ങ് ചെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അവിടെ നിങ്ങൾക്കുണ്ട്. ആഖിറത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദഉൂൻ, നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ എന്ത് വേണം? ഇവിടെ അള്ളാഹുവിലേക്ക് കൽബ് തിരിയണം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതണം, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കണം, അള്ളാഹു കൽപ്പിച്ചതെടുക്കണം, അള്ളാഹു വിരോധിച്ചതൊഴിക്കണം. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ റബ്ബ് നിങ്ങൾക്കൊരുക്കി വെച്ച അതേ സൽക്കാരങ്ങളാണ്. ആ സൽക്കാരം ലഭിക്കാൻ അള്ളാഹു കൽപ്പിച്ചതെടുത്തും അല്ല വിരോധിച്ചതൊഴിച്ചും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി അഹങ്കാരം മനസ്സിൽ തോന്നാതെ, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, എല്ലാവരും നന്നാകണമെന്ന ചിന്തയിൽ കൽബൊന്ന് നന്നാക്കി ജീവിക്കണേ മുസ്ലിമീങ്ങളെ. ഞാൻ എന്റെ വാക്കുകളിൽ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീരി റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, വലിയ കറാമത്തുകൾ കണ്ട മഹാനല്ലേ? പക്ഷേ റിഫാഇ ശൈഖ് തങ്ങൾക്ക് എതിരാളികളുണ്ടായി. റിഫാഇ ശൈഖ് ഒരു തെറ്റും ചെയ്തതുകൊണ്ടല്ല, റിഫാഇ ശൈഖ് തങ്ങൾ സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞപ്പോൾ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിനെ വിശ്വസിച്ചപ്പോൾ, മഹാനവറുകളെ പിന്നിൽ ധാരാളം ശിഷ്യന്മാർ അണിനിരന്നപ്പോൾ, മഹാനായ റിഫാഇ ശൈഖ് തങ്ങളോട് അസൂയയുണ്ടായി. അസൂയ ഉണ്ടായതാർക്കാണ്? അസൂയ ഉണ്ടായത് മറ്റാർക്കുമല്ല, പണ്ഡിതന്മാർക്ക് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിമുൽ ബുസ്തി എന്ന് പറയുന്നൊരു പണ്ഡിതൻ റിഫാഇ ശൈഖ് തങ്ങളെ വളരെ ആക്ഷേപിച്ചുകൊണ്ടൊരു കത്തയച്ചു. അതിൽ റിഫാഇ ശൈഖിനെ ഒരു ചീത്തയും പറയാനില്ല. യാ അവറുടെ കോങ്കണ്ണ, റിഫാഇ ശൈഖിന് കോങ്കണ്ണൊന്നുമില്ല. റിഫാഇ ശൈഖിനെ വിളിച്ചത് ഓ കോങ്കണ്ണ എന്നാണ്. പിന്നെയോ ഐ ദജ്ജാൽ, എട ദജ്ജാലെ എന്നാ വിളിച്ചു. റിഫാഇ ശൈഖ് ദജ്ജാലല്ല, റിഫാഇ ശൈഖ് അള്ളാഹുവിന്റെ ഖുതുബാണ്, പക്ഷേ വിളിച്ചത് ദജ്ജാലെ എന്നാണ്.
ഐ മുബ്തദിഉ ഇഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതം മുഴുക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം ഒരു അതാ ഒഴിച്ചു വെച്ച ആളാണ്. പക്ഷേ വിളിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി എന്നാണ് വിളിച്ചത്, സുന്നി വിരോധി എന്നാണ് വിളിച്ചത്, ബിദ്അത്തുകാര എന്നാണ് വിളിച്ചത്. പിന്നെ വിളിച്ചത് യാമം ബൈ ഇമാമം ജമാഅ ബൈന റിജാലി വൻ നിസാ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ കൂട്ടി കലർത്തി ഒരുമിച്ച് കൂട്ടിയ മനുഷ്യ പറഞ്ഞല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടണോ പറഞ്ഞിട്ടില്ല, അതിനനുകൂലിച്ചിട്ടില്ല. പക്ഷേ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചത് അങ്ങനെയാണ്, അങ്ങനെ വിളിച്ച് വിളിച്ച് എത്രത്തോളം വിളിച്ചു എന്നറിയോ, കൽബിന്റെ മകൻ കൽബേ. ഇമാം അബ്ദുൽ വഹാബ് സഹറാനി റളിയല്ലാഹു അൻഹു പറയാ കൽബിന്റെ മകൻ കൽബേ എന്ന് വിളിച്ചു. എല്ലാവരും എഴുതിയിട്ടുണ്ട് മൂന്ന് സലാത്തുകൾ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. ദമന കൽബിന്റെ അർത്ഥം കൽബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലല്ലേ പഠിക്കുന്നത്? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലൊക്കെ അറബി ഭാഷയാണ് പഠിപ്പിക്കുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലല്ലേ പഠിക്കുന്നത്? കൽബ് എന്ന് പറഞ്ഞാൽ അർത്ഥം തൊട്ടാലി, തൊട്ടാലി ഒരു പ്രാവശ്യം കഴിയുന്ന സാധനം അല്ലേ, തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴിക്കുന്ന സാധനം, അതിന്റെ പേരാണ് ഇരുന്നോളി, അതിന്റെ പേരാണ് കൽബ്. തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴിക്കുന്ന ജീവിന്റെ പേരെന്താണ്? ഞാനത് പറയൂല, ഞാൻ പറയാത്ത എന്താ പറയുമോ, കിളിപ്പിങ്ങിന്റെ കാല. ഞാനിപ്പോ അതിന്റെ അർത്ഥം വെച്ചാൽ ആരെങ്കിലും ഒരാൾ എന്ത് ചോദിച്ചാല് ഇത് ഇബ്രാഹിം ഇഫായി ശൈഖിന്റെ എതിരാളിയായ ഇബ്രാഹിം ബുസ്തി എന്ന പണ്ഡിതൻ എഴുതിയതാണ് കത്ത് എന്നതൊക്കെ അങ്ങോട്ട് കട്ടിട്ട് എല്ലാം അങ്ങോട്ട് മുറിച്ചിട്ട് ഞാൻ അതിന്റെ അർത്ഥം വെച്ച അർത്ഥം മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് ചിലപ്പോ ചാനലിൽ കൊടുക്കും. പറയും പേരോടിന് തീരെ സംസ്കാരമില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്, ഒന്നും പറഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം പറയുന്നില്ല, അർത്ഥങ്ങൾ നാട്ടിൽ പോയിട്ട് ചോദിച്ച് പഠിച്ചോളി അറിഞ്ഞുകൂടാ. അത് കൽബിന്റെ മകൻ കൽബേ എന്ന് വരെ റിഫായി ശൈഖിനെ വിളിച്ചു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രകോപിപ്പിക്കുന്ന ധാരാളം വാചകങ്ങൾ കത്തിലെഴുതി. ഈ കത്ത് മുഴുവനും വായിച്ചു കേട്ടപ്പോ റിഫായി ശൈഖ് തങ്ങൾ എന്ത് പറഞ്ഞു? ഫല്ലസ്തു ഉബാലിമൻ റമാനീ ബിരീബത്തി ഇദാ കുന്തു ഇൻദല്ലാഹി ഗൈറ മുരീബി. എന്നെ ആളുകൾ എന്ത് സംശയിച്ച് എഴുതിയാലും പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല, എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ സംശയിക്കാത്തവനായാൽ മതി, അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയറായാൽ മതി എന്ന് പറഞ്ഞിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി എഴുതുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാവരും കുറച്ച് മുന്നോട്ടിരുന്നോളി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ചീത്ത പറഞ്ഞ് കത്തെഴുതിയ പണ്ഡിതന് പകരം മറുപടി പറയുന്നത് എന്താണ്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതേ അമ്മാ കൗലുക്കല്ലദീ ദക്കറുത്തഹു, നിങ്ങൾ പറഞ്ഞ വാചകമുണ്ടല്ലോ, നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞതുണ്ടല്ലോ, എന്നെ അള്ളാഹു തആല ഉദ്ദേശിച്ചതുപോലെ പടച്ചു, അള്ളാഹ് എന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് താമസിപ്പിച്ചു, എല്ലാം എന്റെ റബ്ബ് ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ ചീത്ത പറഞ്ഞ് കത്തെഴുതിയ പണ്ഡിതന് കൊടുക്കുന്ന മറുപടി, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ, നിങ്ങൾക്ക് മനസ്സിന് വിഷമമുള്ള വല്ലതും എന്നിൽ നിന്ന് സംഭവിച്ചെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ. ഡിഫായി ശൈഖ് തങ്ങളെ ഈ കത്ത് കണ്ടപ്പോ ഇശലി കേട്ടേ ഹത്തൊന്ന് ഇബ്രാഹിം എന്നോ
എഴുതി കൊടുത്താലെ ഉത്തീരം ചൊന്നോവറി. അപ്പോൾ മറുഹത്ത് നോക്കി വശം നോക്കി, ഞാൻ അറിഞ്ഞില്ല ഞാനിവർ പൊരീശായെന്നോവർ. ഈ മാനമായ മറുപടി കിട്ടിയപ്പോ ആ പണ്ഡിതൻ ചിന്തിച്ചു, ഇതല്ലേ മഹാൻ, ഞാൻ ഇത്രയും ചീത്ത പറഞ്ഞിട്ടതിന് മറുപടി പറയാതെ, ദേഷ്യം പിടിക്കാതെ, ശപിക്കാതെ, കുറ്റം പറയാതെ, പ്രകോപിതനാകാതെ, എന്നെ എന്നോട് ദ്വാർക്കാൻ പറയല്ലേ ചെയ്തിട്ടുള്ളത്, ഇതല്ലേ മഹാനായ പണ്ഡിതൻ, ഇതല്ലേ ഇഖ്ലാസുള്ള പണ്ഡിതൻ, ഇതല്ലേ ഉഹ്റവിയായ മഹാൻ, അതുകൊണ്ട് ഞാനാണ് മോശക്കാരൻ എന്ന് മനസ്സിലാക്ക. ആ ചീത്ത പറഞ്ഞ പണ്ഡിതൻ വന്ന് പൊരുത്തപ്പെടിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതാ അല്ലാഹു തആല പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്തിഖാമത്തോടുകൂടെ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി, അല്ലാഹു കൽപ്പിച്ചതെടുത്ത് അല്ല വിരോധിച്ചതൊഴിച്ചുകൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കണം. അവിടെയാണ് മനുഷ്യന്റെ പവർ. അത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി ജീവിക്കുമ്പോൾ സാധിക്കുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അബു ഉസ്മാൻ ലഹിരി എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതനുണ്ടായി. മൂപ്പര് ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോ മൂപ്പര് കൂടെ തന്നെ പോയി. വീട്ടിന്റെ സമീപത്തെത്തി, വീട്ടിന്റെ അടുത്തെത്തിയപ്പോ ഇത് പ്രസംഗം നിർത്തണമെന്നല്ല, നിങ്ങളാരും നോക്കണ്ട, ഇതിലുള്ളതെന്തറിയോ, സൂറത്തുൽ ഹുജറാത്ത് DVD സാസിൽ വിതരണം ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രസംഗം നടത്തിയ DVD ഇതിലൊന്നാണ് സൂറത്തുൽ ഹുജറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹാൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനാണ്. വേറെ കുറെ സംഗതികളും അതിൽ വേറെ ഉണ്ട്. അത് പാറക്കടവിൽ വെച്ച് പ്രസംഗിച്ചതാ. പാറക്കടവ് തന്നെ ഇപ്പൊ എല്ലാവർക്കും വേഗം മനസ്സിലാവും. സിറാജുലുദ്ദീന്റെ കീഴിലുള്ള ഒരു ശാഖയാണ് പാറക്കടവ്, ദാറുൽ ഹുദാ. അവിടെ വെച്ച് പ്രസംഗിച്ചതാണ്. ഇക്കൊല്ലം 3 ദിവസം പ്രസംഗിച്ചു, സാധാരണ 2 ദിവസം പ്രസംഗിക്കും. അവിടുന്ന് പ്രസംഗിച്ച് തീരാത്ത കൊണ്ട് ഇതിന് വേറെയും പല സ്ഥലത്തും പ്രസംഗിക്കുന്നു. അതിന്റെ DVD എല്ലാവർക്കും കിട്ടും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ വലിയ മഹാനായ പണ്ഡിതനെ ഒരാൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു. അപ്പൊ മൂപ്പര് പോയി വീട്ടിന്റെ ഗേറ്റിന്റെ അടുക്കൽ എത്തിയപ്പോ വിളിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കേറ്റണ്ട, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളിയെന്ന്. എങ്ങനെ ഒരാളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുക, പൊരേന്റെ അടുത്തെത്തിയപ്പോ പറയാം, ഉസ്താദേ, എനിക്ക് ഇപ്പൊ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കേറ്റണ്ട, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളിയെന്ന്. സുബ്ഹാനല്ലാഹ്, ഞാൻ അമ്മക്ക് ദേഷ്യം പിടിക്കാൻ എന്തും വേണ്ടി വരുമോ. ഇവരൊന്നും പറയാതെ മടങ്ങങ്ങ് പോയി. ഇയാൾ ഏകദേശം നടന്നു നടന്ന് മൂപ്പര പൊരന്റെ അടുത്തെത്തി. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടിപ്പോയിട്ട് പറഞ്ഞു, ഉസ്താദേ, നദിംതു, ഞാൻ കേറിച്ചു നിങ്ങളെ മടക്കിയ ചെയ്തി, ഞാൻ വലിയ ഖേദത്തിലാണ്, എനിക്കങ്ങനെ സംഭവിച്ചു പോയതാണ്, നിങ്ങളൊന്നും എന്റെ വീട്ടിൽ വരാണ്ട് യാതൊരു നിർവാഹമില്ല, എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല, എന്തായാലും വരണോ തന്നെ. മൂപ്പര് രണ്ടാമത് പിന്നെയും വന്നു പൊരേന്റെ ഗേറ്റിന്റെ അടുത്ത് വെച്ച് ചെറുപ്പക്കാരൻ, ഉസ്താദ്, ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കയറ്റണ്ടെന്നാ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളി. മൂപ്പര് മടങ്ങി മടങ്ങി അങ്ങോട്ട് പോയി, അങ്ങ് വീട്ടിന്റെ മൂപ്പര വീട്ടിന്റെ അടുത്ത് വെച്ചോ, പിന്നെ ഇവൻ പോയിട്ട്, ഉസ്താദ്, 2 പ്രാവശ്യം ഞാൻ ചെയ്ത് മഹാമോശമായി പോയി, നിങ്ങൾ എന്തായാലും വരണോ തന്നെ. മൂപ്പര് വീണ്ടും വന്നു, അങ്ങനെ 4 പ്രാവശ്യം ചെയ്തു. 4 പ്രാവശ്യം മൂപ്പര് വരികയും ചെയ്തു പോവുകയും ചെയ്തു. അവസാന ചെറുപ്പക്കാരൻ, ഉസ്താദേ, പൊരുത്തപ്പെടണം, ഞാൻ നിങ്ങളെ സ്വഭാവം എങ്ങനെയുണ്ട് നോക്കിയതാ, നിങ്ങളൊരു ഉഹ്റവിയായ പണ്ഡിതനാണോ, നിങ്ങളെ സ്വഭാവം എങ്ങനെയുണ്ട് നോക്കി, ദേഷ്യം പിടിക്കുന്നുണ്ടോ, ചൂടാകുന്നുണ്ടോ. അല്ല, നിങ്ങൾ ചൂടാകാതെ ദേഷ്യം പിടിക്കാതെ നിങ്ങൾ എത്ര ശല്യം ചെയ്താലും സഹിച്ച് സാബിരിയങ്ങളിൽ പെടുന്നുണ്ടോ, സാബിരിന്നല്ലേ, ക്ഷമിക്കുന്നവരെ കൂടിയാണ് അള്ളാഹെന്നല്ലേ, നിങ്ങൾ അതിൽ പെടുന്നുണ്ടോ നോക്കിയതാണ്. അവിടെ എനിക്ക് മനസ്സിലായി നിങ്ങൾ വല്ലാത്ത സ്വഭാവം തന്നെയാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് മൂപ്പര ബഹുമാനം പറയാൻ തുടങ്ങി. അപ്പൊ മൂപ്പര എന്താ പറയുമോ, മോനെ, എന്റെ ബഹുമാനം ഒന്നും പറയണ്ട, ഈ സ്വഭാവം നായകൾക്കുള്ള സ്വഭാവ, നീ ഒരു നല്ലൊരു മാംസത്തിന്റെ കഷ്ണം ഇങ്ങനെ പിടിച്ചിട്ട് നായിനൊന്ന് വിളിച്ചു നോക്ക്, നായി വരൂ, അടുത്തെത്തുമ്പോ തെളിച്ചോടിച്ചു നോക്ക് അതങ്ങ് പോവും, പിന്നെയും പിടിച്ചിങ്ങനെ വിളിച്ചു നോക്ക് പിന്നെയും വരൂ, പിന്നെ തെളിച്ചോടിച്ചു നോക്ക് അങ്ങ് പോവും, പിന്നെ ഇങ്ങനെ മാംസം കാണിച്ച് വിളിച്ചാ നായി വരും, പിന്നെ എന്നോട് അവനെ പോവും. അപ്പൊ നായക്കളുടെ ഒരു സ്വഭാവമാണ് എനിക്ക് നീ കണ്ട, നീ എന്റെ മതി വരേണ്ട ആവശ്യമുണ്ടോ. ഓ സുഹൃത്തുക്കളെ, മഹാന്മാരെ മനസ്സ് കണ്ടോ, അവരപ്പോഴും ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നില്ല, എന്റെ മനസ്സ് ക്ലിയറാണെന്ന് ആലോചിക്കുന്നില്ല,
അത് നായയുടെ സ്വഭാവമല്ലേ എന്ന് പറഞ്ഞ് അതങ്ങ് ചെറുതാക്കി കളയുകയാണ്. വാസ്തവത്തിൽ അത് നായയുടെ സ്വഭാവമല്ല, ഔലിയാക്കളുടെ സ്വഭാവമാണ്. ഔലിയാക്കളെ ചില സ്വഭാവം നായക്കുണ്ട്, അതിൽപ്പെട്ടതാണത്. നായന്റെ സ്വഭാവം ഇങ്ങോട്ട് പകർത്തിയതല്ല, നായ ഫോട്ടോ കോപ്പി അങ്ങോട്ട് എടുത്തതാണ്. ഔലിയാക്കളെ ചില സ്വഭാവം നായകൾക്കുണ്ട്, അതിൽപ്പെട്ടതാണ്. ഔലിയാക്കൾ കുറഞ്ഞ ഭക്ഷണമേ കഴിക്കൂ, നായകളും കുറഞ്ഞ ഭക്ഷണമേ കഴിക്കൂ. അതുപോലെ തന്നെ നായകൾക്ക് ഉറക്ക് കുറവാണ്, ഔലിയാക്കൾക്ക് ഉറക്ക് കുറവാണ്, അധിക സമയം ഒരു ഇബാദത്തിലാണ്. അതേ നായക്കും ഉറക്ക് കുറവാണ്, നായക്ക് തീരെ കിബിറില്ല, ഔലിയാക്കൾക്കും കിബിറില്ല അല്ലേ. ഔലിയാക്കൾക്ക് തീരെ കിബിറില്ല, അതുകൊണ്ടല്ലേ നല്ല കിടക്ക വിരിച്ചു കൊടുക്കുന്നത്. ഔലിയാക്കൾ അവിടെ കിടക്കും, കുറച്ചു നേരം കഴിഞ്ഞാൽ ഒരു മണിച്ചു അതാ ഏതെങ്കിലും ഒരു തിണ്ണേമലും പോയി കിടക്കും. കാരണം അവർക്ക് ഇങ്ങനെ കിടക്കാൻ തന്നെയാണോ, അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല, എവിടെയും കിടക്കും. നായകളും അങ്ങനെ തന്നെ, നിങ്ങൾ കിടക്ക വെച്ച് വെച്ചാൽ കിടക്കേ കിടക്കും, കുറച്ചു നേരം കഴിഞ്ഞാൽ വെണ്ണീറിലും പോയി കിടക്കും. ഔലിയാക്കളെ സ്വഭാവം നായക്കുമുണ്ട്. മഹാന്മാര് പറഞ്ഞു ഔലിയാക്കളെ ചില സ്വഭാവങ്ങൾ നായക്കുണ്ട്, പക്ഷെ നായക്കൊരു തകരാറുണ്ട് കേട്ടോ, അത് ഔലിയാക്കൾക്ക് ഇല്ലാത്തൊരു തകരാറാണ്. ഔലിയാക്കൾക്ക് അങ്ങനെ തകരാറില്ല. അതെന്താ, സുബിഹിക്ക് കിടന്നാളിയും, നായകൾ സുബിഹിന്റെ സമയത്ത് കിടന്ന് ഉറങ്ങിക്കളിയും. അതുകൊണ്ട് നായകളുടെ സ്വഭാവം നമുക്ക് അക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ സ്വഭാവം അങ്ങോട്ട് നായ പകർത്തിക്കോട്ടെ, നമ്മൾ ഒരിക്കലും നായന്റെ സ്വഭാവം ഇങ്ങോട്ട് പകർത്തേണ്ടവരല്ല. സുബിഹി കലാകാതെ തന്നെ കൃത്യമായി നിസ്കരിക്കണം. സുബിഹി കുറങ്ങുന്നതുകൊണ്ട് നായക്ക് ബറക്കത്തില്ല. ആടുകൾ അങ്ങനെയല്ല, ആടുകൾ സുബിഹി കഴിഞ്ഞേൽക്കും, ആട്ടിന് വലിയ ബറക്കത്താണ്. ഒരു ദിവസം എത്ര ലക്ഷക്കണക്കിന് ആടുകളെയാണ് ലോകത്ത് അറുത്തു പോകുന്നത്, പക്ഷേ ആട്ടിന്റെ എണ്ണത്തിനൊരു കുറവുമില്ല. ആട് പ്രസവിച്ചാൽ ഒന്നോ രണ്ടോ കുട്ടിയെ ഉണ്ടാവുള്ളൂ, നായകൾ പ്രസവിച്ചാലോ ഒറ്റ പ്രസവത്തിൽ ചുരുങ്ങിയത് അരഡസൻ ഉണ്ടാകും. പക്ഷേ എവിടെയും അറക്കുന്നുമില്ല, എന്നിട്ടും നായക്കൊരു നായ എവിടെയും കാണാനുമില്ല, വളരെ കുറച്ചേ നായകളുള്ളൂ. എന്റെ കാരണം അതിന് ബറക്കത്തില്ല. മൻ സല്ലാ സലാത്ത സുബിഹി, വല്ലവനും സുബിഹി നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, സുബിഹി കളാകാതെ നിസ്കരിക്കുന്നവനെ നിങ്ങൾ അക്രമിക്കരുതേ, നിങ്ങൾ അതാ അവനെ അതിക്രമിക്കരുതേ, അവനെ ഗീബത്ത് പറയരുതേ, അവനെ കുറ്റം പറയരുതേ, നിന്ദിക്കരുതേ, ആരെയും ഗീബത്ത് പറയരുത്, ആരെയും നിന്ദിക്കരുത്, ആരെയും കളിയാക്കരുത്, ആരെയും അക്രമിക്കരുത്. പക്ഷേ സുബിഹി കളാകാതെ കൃത്യമായി നിസ്കരിക്കുന്നവനെയാണ് നിങ്ങൾ പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതുമെങ്കിൽ, അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷനിലുള്ള മനുഷ്യനെയാണ് നിങ്ങൾ അതിക്രമിക്കുന്നത്. അല്ല നിങ്ങളെ വെറുതെ വിടൂല, അല്ല സംരക്ഷണം കൊടുത്തവനെ അക്രമിക്കാൻ വന്നാൽ അല്ല നിങ്ങളെ വെറുതെ വിടൂല. ഓ സുഹൃത്തുക്കളെ, സുബിഹി കൃത്യമായി നിസ്കരിക്കുന്നവന് വലിയ സ്ഥാനമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ മഹാന്മാരുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, ശരിയായ മുസ്ലിമാണോ അവൻ ധർമ്മം ചെയ്യണം. ഖാലു ഫൈലം യജിദ്, സഹാബത്ത് ചോദിച്ചു ധർമ്മം ചെയ്യാൻ ഒന്നും കയ്യിലില്ലെങ്കിലോ, അവിടുന്ന് പറഞ്ഞു, ഫല്യഅമൽ ബിയദൈഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, അവൻ ജോലിയെടുത്ത് പണമുണ്ടാക്കിയിട്ട് അവന്റെ സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കുകയും ധർമ്മം ചെയ്യുകയും വേണം. ഒരാളെ ചോദിച്ചു, നബിയെ അതിന് സാധിക്കൂലെങ്കിലോ, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ലെങ്കിലോ, അവിടുന്ന് പറഞ്ഞു, ഫയുഈനുദൽ ഹാജത്തിൽ മൽഹൂഫ്, കണ്ണിന് കാഴ്ചയില്ലാത്തവന്റെ കൈ പിടിച്ചു കൊടുക്കണം, ആരോഗ്യമില്ലാത്തവനെ സഹായിക്കണം. അങ്ങനെ എന്ത് സഹായങ്ങളാണോ ചെയ്യാൻ കഴിയുക, അങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്തി സാധുക്കളെ സഹായിക്കണം. അതും സാധിക്കുന്നില്ലെങ്കിലോ, ഫയഅമുറുബിൽ ഖൈർ, നല്ല കാര്യം കൽപ്പിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിലോ, അവിടുന്ന് പറഞ്ഞു, ഫയുംസിക്വനി സിർരി ഫഇന്നഹു ലഹു സദഖ, അവൻ നാശമുണ്ടാക്കാതിരിക്കണം, സിർറ് വലിച്ചിടാതിരിക്കണം, അതൊരു സദഖയാണ്. നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിലും നാശം ചെയ്യാതിരിക്കണം, നാശം ചെയ്യാതിരിക്കണം, ശെറു വലിച്ചിടാതിരിക്കണം, അതൊരു സദഖയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാജാവാണ്.
ആ രാജാവിന്റെ അടുക്കൽ രക്ഷപ്പെട്ട് കിട്ടണം. ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ഫലമാണ്, ഇഖ്ലാസില്ലാത്ത പ്രവർത്തനങ്ങൾക്കോ അതിന് യാതൊരു ഫലവുമില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഇഖ്ലാസോടെ അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ. അവിടെ ഇരുന്നോളി. നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ആഖിറത്തിലെത്തുന്ന സമയത്ത് പടച്ചവന്റെ കോടതിയിലെത്തുമ്പോ മൂന്നാളുകളെ ഹാജരാക്കപ്പെടുകയാണ്. ഒന്ന് നന്നായി ധർമ്മം ചെയ്ത ഒരു വ്യക്തിയാണ്, മറ്റൊന്നൊരു നല്ല പണ്ഡിതനാണ്, വേറെ ഒന്നാരാണ് അള്ളാഹന്റെ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച് അതാ ശരീരത്തിൽ മുറിവേറ്റ് മരിച്ചവനാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഈ മൂന്നാളെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു തആല ചോദിക്കുന്നു, എടോ നിനക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, നീ എന്തു ചെയ്തു? പഠിച്ചവനെ, നിന്റെ ദീനിനു വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഇസ്ലാമിന്റെ എതിരാളികളെ യുദ്ധത്തിന് വന്നപ്പോ അവരെ നേരിട്ടില്ലേ, എന്നിട്ടതാ ഞാൻ ശരീരത്തിൽ ഒരുപാട് ഈ മുറിവുകൾ ഏറ്റുവാങ്ങി രക്തത്തോടെ മരിച്ചില്ലേ. അല്ലാഹു പറയുന്നടാ, കഥബത്ത നീ കള്ളം പറഞ്ഞവനാണ്, നീ എന്റെ പൊരുത്തത്തിനു വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. നീ യുദ്ധം ചെയ്ത് ജനങ്ങൾക്കിടയിൽ നീ വലിയ ധീരനാണ്, വലിയ പ്രവർത്തകനാണെന്ന് പറയാനാണ് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ഹാജരാക്കിയിട്ടുള്ളത് അതാ ധർമ്മം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. നിനക്ക് ഞാൻ സമ്പത്ത് തന്നില്ലേ, നീ എന്തു ചെയ്തു? പടച്ചറപ്പേ, ഞാൻ കൊടുത്തില്ലേ? ഉറൂസിന് കൊടുത്തില്ലേ? പള്ളിക്ക് കൊടുത്തില്ലേ? മദ്രസക്ക് കൊടുത്തില്ലേ? സിറാജുലക്ക് കൊടുത്തില്ലേ? അങ്ങനെ പല സ്ഥാപനങ്ങൾക്കും കൊടുത്തില്ലേ? അല്ലാഹു തആല ഇഖ്ലാസില്ലാതെ കൊടുത്തവനാണെങ്കിൽ, ഇഖ്ലാസില്ലാതെ പണിയെടുത്തവനാണെങ്കിൽ അല്ലാഹു പറയുന്നു, നീ കള്ളം പറഞ്ഞവനാണടോ, നീ കൊടുത്തത് ജനങ്ങൾക്കിടയിൽ നീ വലിയ കൊടുതിക്കാരനാണെന്ന് പറയാനാണ്, ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാനാണ്. മലക്കുകളെ, ഇവനെ പിടിച്ച് നരകത്തിലേക്ക് എറിയൂ. അതുപോലെ അള്ളാഹന്റെ പൊരുത്തൽ ലക്ഷ്യം വെക്കാൻ ദീനിനു വേണ്ടി അധ്വാനിച്ചവൻ, ദീനിനു വേണ്ടിയല്ല സ്ഥാനമാനത്തിനു വേണ്ടി അധ്വാനിച്ചവൻ, അവനെയും നരകത്തിലേക്ക് എറിയാൻ അള്ളാഹ കൽപ്പിക്കുകയാണ്. മൂന്നാമതായി ഹാജരാക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെയാണ്. നിനക്ക് ഞാൻ ഇൽമു തന്നിട്ടില്ലേ, നീ എന്തു ചെയ്തു? പടച്ചറബേ, ഞാൻ വയലു പറഞ്ഞിട്ടില്ലേ? ഞാൻ ദർസ് നടത്തിയിട്ടില്ലേ? ക്ലാസ് എടുത്തിട്ടില്ലേ? ഞാൻ ഖുതുബോധിയിട്ടില്ലേ? ഞാൻ പലതും ചെയ്തിട്ടില്ലേ? അല്ലാഹു പറയുന്ന കള്ളം പറഞ്ഞടോ നീ. നീ വയലു പറഞ്ഞിട്ടുണ്ട്, നീ ക്ലാസ് എടുത്തിട്ടുണ്ട്, നീ ഖുതുബോധിയിട്ടുണ്ട്, നീ ജുമാ സ്ഥാപിച്ചിട്ടുണ്ട്, നീ ജുമാക്ക് പോയിട്ടുണ്ട്, നീ പലതിനും പലതിനും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നീ അള്ളാഹന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്തതല്ല, നീ പേരെടുക്കാൻ വേണ്ടിയാണ്, നേതാവാകാൻ വേണ്ടിയാണ്, ജനങ്ങൾക്കിടയിൽ പ്രശസ്തി കിട്ടാനാണ്. ജനങ്ങൾക്കിടയിൽ പേര് കിട്ടി ഞാനൊരു വലിയ ആലിമാണ്, ഞാനൊരു വലിയ പ്രശസ്തനാണ് എന്ന് ജനങ്ങളിടയിൽ വരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കാര്യലാഭം കിട്ടാനാണ്, സ്ഥാനമാനം കിട്ടാനാണ്, പണം കൊയ്തെടുക്കാനാണ്, അങ്ങനെ നീ ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നീ കുറെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, വേല് പറഞ്ഞിട്ടുണ്ട്, നീ കുറെ പ്രവർത്തനം ചെയ്തു. പക്ഷേ എന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, നിന്റെ കൽബിലുള്ളത് അറിയാവുന്ന റബ്ബ്, ഖൽബിലുള്ളത് നന്നായി അറിയാവുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദബത്ത നീ കള്ളം പറഞ്ഞ പണ്ഡിതനാണ്, നീ എന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിച്ചതല്ല, നീ ജനങ്ങൾക്കിടയിൽ വലിയ ആലിമാണ്, മഹാനാണെന്ന് പറയാൻ വേണ്ടി ചെയ്തതാണ്. അതൊക്കെ ദുനിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്റെ അടുക്കൽ നിനക്കൊന്നുമില്ല, എന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചിട്ടില്ല. മലക്കുകളെ, ആ പണ്ഡിതനെ പിടിച്ച് വലിച്ച് നരകത്തിലേക്കെറിയൂ. അല്ലാഹു അങ്ങനെ കൽപ്പിക്കുന്നൊരു സമയമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
സുഹൃത്തുക്കളെ, റബ്ബിനോട് കവലി ചോദിക്കണം. നമ്മുടെ കൽവുകൾ നന്നാകാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കണം. ഇബിലീസിന്റെ സെറിൽ നിന്ന്, തടിഹവയുടെ സെറിൽ നിന്ന്, മറ്റുള്ള എല്ലാ സെറിൽ നിന്നും നമുക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയണം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നാല് കണിവലകളുണ്ട്, ആ നാല് കണിവലകളിൽ നിന്ന് രക്ഷപ്പെടണം. ഇബ്ലീസ് വദ്ദുനിയാ വനഫ്സീ വൽഹവാ. ഒന്ന് ഇബ്ലീസിന്റെ കണിവലയാണ്, ഒന്ന് ദുന്യാവിന്റെ കണിവലയാണ്, ഒന്ന് സ്വന്തം ശരീരത്തിന്റെ കണിവലയാണ്, തടീച്ചയുടെ കണിവലയാണ്. ആ കണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. മിന്നൈന എങ്ങനെയാണ് ഈ കണിവരിൽ നിന്ന് രക്ഷപ്പെടുക? അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് റബ്ബിന്റെ സഹായമുണ്ടെങ്കിലല്ലാതെ സാധ്യമല്ല. പടച്ച റബ്ബേ, ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് തരണം റഹ്മാനെ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. യാ റബ്ബി സഈദീനി ബിഅഫ്വിൻ ഇന്നനി അസ്ബഹ്തു ലർജൂ ലഹു അള്ളാഹുവേ, നിന്റെ വിട്ടുവീഴ്ച കൊണ്ട് എന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, എന്റെ മനസ്സിൽ അതാ ഞാൻ ചിന്തിച്ചോ ചിന്തിക്കാതെയോ, നീ പൊരുത്തപ്പെടാത്ത വല്ല ചിന്തകളും വന്നുപോയോ, വല്ല വികാരത്തിനും അടിമപ്പെട്ടുപോയോ, വല്ലപ്പോഴും ഞാനതാ വഴിയിൽ നിന്ന് തെറ്റിപ്പോയോ, തെറ്റായ പ്രവർത്തനം വന്നുപോയോ, എനിക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് സഹായിക്കണേ അല്ലാ. അസ്ബഹ്തു ലർജൂ ലഹു സിവാക, തടീച്ചക്ക് വഴിപ്പെട്ടു പോകാതെ, ശരീരത്തിനടിമപ്പെട്ടു പോകാതെ, ദുനിയാവിന്റെ കാര്യലാഭം ചിന്തിക്കാതെ, ഇബ്ലീസിന്റെ കണിമലയിൽ പെട്ടുപോകാതെ, എന്നെ പടച്ച് എനിക്ക് വെള്ളം തരുന്ന റബ്ബ്, എനിക്ക് ഓക്സിജൻ തരുന്ന റബ്ബ്, എനിക്ക് ആരോഗ്യം തരുന്ന റബ്ബ്, എനിക്കെല്ലാം തരുന്ന റബ്ബ്, ആ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ആ റബ്ബിന് ജീവിതം സമർപ്പിക്കണമെങ്കിൽ അതിനെന്റെ റബ്ബ് തന്നെ എന്റെ കൽബൊന്ന് നന്നാക്കി തരണം, എന്റെ റബ്ബ് തന്നെ എന്നെ സഹായിക്കണം. ആ റബ്ബിന്റെ സഹായം കിട്ടിയ മഹാന്മാർ, അവർക്ക് വലിയ ദറജകൾ കിട്ടിപ്പോയി. ആ മഹാന്മാരെ കൽബ് അല്ലാഹു നന്നാക്കിയതുപോലെ നമ്മുടെ കൽബും അല്ലാഹു തആല നമുക്ക് നന്നാക്കി തരട്ടെ. പടച്ച റബ്ബേ, ജീവിതത്തിന്റെ സർവരംഗങ്ങളിലും ഞങ്ങൾക്ക് നീ ഇഖ്ലാസിനെ തരണം റഹ്മാനെ. പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യാൻ നീ തൗഫീഖ് തരണം റഹ്മാനെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഓ സഹോദരന്മാരേ, അല്ലാഹു ജല്ല ജലാലുഹു അവനെ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. ഈ ചിന്തയിൽ അല്ലാഹുവിനെ സ്നേഹിച്ച്, അല്ലാഹുവിനെ അർപ്പിച്ച് ജീവിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ഒരു ഫാത്തിഹയും മഹാനായ താജുൽ ഉലമയുടെ പേരിൽ, നൂറുൽ ഉലമയുടെ പേരിൽ, അതേ മഹാനായ സയ്യിദ് അബ്ബാസ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിം മഹാനവറുകളുടെ പേരിൽ, അതുപോലെ ഈ അടുത്ത് ചാലിയത്ത് മരണപ്പെട്ടുപോയ അബൂബക്കർ മുസ്ലിയാരവറുകളുടെ പേരിൽ, നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നിന്ന് ഇതാ കണ്ണൂരിൽ ചക്കരക്കലിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടുപോയി. അല്ലാഹു എല്ലാവരുടെ കബറിലും സന്തോഷം നൽകട്ടെ. നമ്മുടെ ഉമ്മബാപ്പമാര് പലരും വഫാത്തായി പോയി. നമ്മുടെ ഉസ്താദുമാര് പലരും വിട്ടുപിരിഞ്ഞുപോയി. നമ്മെ സ്നേഹിച്ച പലരും വിട്ടുപിരിഞ്ഞുപോയി. അല്ലാഹു എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണം റഹ്മാന്. ഈ മഖ്ബറയിൽ കിടക്കുന്ന ധാരാളം മഹാന്മാരുണ്ട്.
അതുപോലെ ഇതിന്റെ പരിസരങ്ങൾ കിടക്കുന്ന എത്രയോ മോമിനീങ്ങൾ മോമിനാത്തുകളുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാരെ പേരിലും ഒരു ഫാത്തിഹൂതി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം. റഹ്മാനേ إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم مجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മഖ്ബറിന്റെ സമീപത്ത് പോയിട്ട് ദുആക്കണം എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷെ ഞാൻ ഇന്നാൾ വന്നു, ഒരു ദിവസം ഇവിടെ സന്നദ്ധാനത്തിൽ വന്നു, അപ്പൊ എനിക്കവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല, പെണ്ണുങ്ങളായിട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ വണ്ടിയിലിരുന്ന് സലാം ചെല്ലി, വണ്ടിയിലിരുന്ന് ഫാത്തിഹ ഓതിയിട്ട് പോന്നു, കാരണം പെണ്ണുങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിക്കും ചെല്ലരി. ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷേ ഇവിടെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ പിടിക്കാനുണ്ടാവും. വേറെ ആണും പെണ്ണും ഒന്നായിട്ട് പോകുന്നു. എന്നിട്ട് പിറ്റേന്ന് വേണമെങ്കിലും ഉണ്ടാവും ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന് കണ്ടോ പേരോടെ ഉറൂസിനോ അതിന്റെ പെണ്ണുങ്ങളവിടെ അങ്ങനെ പോകുന്നത്. അങ്ങനത്തെ ഫിത്നന്റെ കാലമാണ്. അതുകൊണ്ട് ഫിത്നന്റെ ഇത്തക്കു മവാദിയ തുഹം തെറ്റിദ്ധാരണകളുടെ വഴികൾ അടച്ചു കളയണം. അതുപോലെ അൽഫിത്നത്തു നായിമത്തുൻ വൈലുല്ലിമൻ ഐഖല്ലഹ. ഫിത്ന എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഒരു സാധന, അതിനെ ഉണർത്തുന്നവർക്കാണ് സർവനാശം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നും ഇപ്പം കൊണ്ട് പോയാൽ കയറാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, പെണ്ണുങ്ങളാണെങ്കിൽ കയറാൻ കഴിയില്ല. അപ്പൊ പിന്നെ വണ്ടിയിൽ നിന്ന് സലാം ചെല്ലിങ്ങ് പോരണ്ടി. അതുകൊണ്ട് ഫാത്തി ഇവിടെ നിന്ന് ഓതിയ എല്ലാവരും ദുആയിൽ ഉൾപ്പെടും, എല്ലാവരും ഫാത്തി ഓതലാവുമല്ലോ. അതുകൊണ്ട് ഫാത്തിയും സുഹൃത്ത് ഇവിടെ നിന്ന് ഓതിയതാ. അള്ളാഹുത്തല താജുലുൽ മക്ക് അള്ളാഹുത്തല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങള് താജുലുൽമയുടെ മക്കള് നമ്മളെ കൂടെ തന്നെ സജീവമായി നേതൃത്വം നൽകാനുണ്ട്. അള്ളാഹുത്തല തങ്ങളവറുകൾക്ക് എല്ലാ ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും അള്ളാഹുത്തല ഏറ്റി കൊടുക്കട്ടെ. നമ്മുടെ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും ഒക്കെ അള്ളാഹുത്തല ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. ഈ മഖ്ബറയും കാര്യങ്ങളൊക്കെ നടത്തുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടിലുള്ള ജനങ്ങൾക്കും എല്ലാ മഹല്ലിലുള്ളവർക്കും അള്ളാഹുത്തല എല്ലാ ഖൈറും ബർക്കത്തും ഏറ്റിത്തരുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോൾ കുറെ ആളുകൾ സിറാജുലുദ്ദീനിലേക്ക് നേർച്ച നിന്ന് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. നേർച്ചക്ക് ഫലം കിട്ടിയിട്ട് തന്നവർ കുറെയുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി രാവിലെ സുബീന്റെ മുമ്പ് ദുബായിൽ നിന്ന് പുറപ്പെട്ടതാ. അങ്ങനെ സുബീൻ സ്കെച്ച് ഉടനെ ദുബായിൽ നിന്ന് പുറപ്പെട്ട് അബുദാബിയിൽ വന്ന് എയർപോർട്ടിൽ വന്ന് 8:30 പ്ലെയിനാണ്. പക്ഷേ പ്ലെയിനെല്ലാം കൂടി അവിടുന്ന് പറന്ന് പൊങ്ങുമണയൊക്കെ ഏകദേശം 12 മണിയായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ എത്തേണ്ട സമയം വളരെ വൈകിപ്പോയി. അതും കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയൊരു പ്രസംഗവും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോ വന്നത്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് പോയിട്ട് കുറെ ദിവസമായി. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെല്ലാവരും ആരക്കണം. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ നേതാക്കൾക്കും ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം. ഓടി നടക്കുകയാണ് ഈ പ്രായമുള്ള സമയത്ത്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ആലിമീങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയും ദുആക്കണം. സിറാജുല്ലുദക്ക് നേർച്ച ചെയ്തിട്ട് വലിയ വലിയ ഫലം കെട്ടി പഠിത്തു മിൻ മൂന്നാല സമൂഹയാനോട് ഇരിക്കുമ്പോണ്ട് ഒരാൾ വരുന്നത് ഒരു കുട്ടീനെയും കൊണ്ട്. അപ്പൊ ആ കുട്ടി വയറ്റിൽ ഉള്ള സമയത്ത് ഡോക്ടർമാരെ എടുത്തു കളയണമെന്ന് പറഞ്ഞതാ. അത് പ്രസവിച്ചാല് കുഴപ്പമാണ്, പ്രസവിക്കാൻ പറ്റില്ല, അങ്ങനെയുണ്ട് ചില ഡോക്ടർമാർ. അവർക്ക് വല്ലാത്ത വൈബറിയല അവരങ്ങ് പറയല കുഞ്ഞനങ്ങ് എടുത്താലും അതിന്റെ അന്നാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, പൊട്ടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടീനെ എടുത്ത് കൊന്നാളാണോ എന്ന് ഡോക്ടർമാർ ഫത്ത് കൊടുത്തിരിക്കുന്നു. ഞാൻ തന്നെ അങ്ങനെ ആ ഫത്തുവൊന്നും സ്വീകരിക്കേണ്ടില്ല. അങ്ങനെ അൽഹദില്ലാ ദിക്റും കൊടുത്ത് നേർച്ചയാക്കി നല്ല ഒന്നാംകളത്ത് നിന്ന് ഒരു ആൺകുട്ടി എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ പിന്നെ അവർ കുറേ സംഭവം പറഞ്ഞു, നേർച്ചയ്ക്ക് പലകിട്ടി കുറേ സംഭവം പറഞ്ഞു.
അള്ളാഹു അല്ലേ കൊടുക്കുന്നത്, നമുക്ക് അന്നും കൊടുക്കാൻ കഴിയൂ? നമുക്ക് എനിക്ക് കൈക്ക് ഒരു ചെറിയ വേദന കൂടി കാലത്ത് കഴിഞ്ഞാൽ ഇതുവരെ മാറ്റം എന്നെ കൊണ്ടായിരിക്കില്ല. നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, ഒരു സംഗതിയും കയ്യില്ല. ആൾക്കാർ കൈപിടിക്കാൻ വരുമ്പോൾ കൈപിടിച്ചാലിയാ, കാരണം എന്തുകൊണ്ട്? വേദനയായിട്ട് നിർത്തിയില്ല, പിടിച്ചാൽ വേദനയാകാണ്. അപ്പോ നമ്മക്കൊന്നും കയ്യില്ല, നമ്മുടെ സ്വന്തം കാര്യം തന്നെ നോക്കാൻ കഴിയില്ല. ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തആല മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനും ഉള്ളൂ. അള്ളാഹു തആല നമ്മുടെ മജ്ലിസുകളൊക്കെ ദുആ കിജാബത്തുള്ള മജ്ലിസാകട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു ദുആ കിജാബത്തുള്ള സ്ഥാപനങ്ങളാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഞാനിപ്പോ ഹജ്ജിന് പോയപ്പോ ഒരാള് മാക്കൂൽപ്പിടിയുള്ള അലിഹാജി ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചത്, അയാളെ മകള് ഏർപ്പിൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് സമയത്ത് ഏർപ്പിന് വിഴുങ്ങിപ്പോയി, ചെറുകുടലിലെത്തിപ്പോയി. ഡോക്ടർമാർക്ക് പ്രയാസം പറഞ്ഞു, സിറാജുല്ലേക്ക് ഒരു സംഖ്യ നേർച്ചു. ആ ഏർപ്പിൻ അങ്ങനെ എന്നെ കയറി കയറി വന്ന് വയലൂടെ അങ്ങോട്ട് പുറത്തുപോയി. അപ്പൊ ഡോക്ടർമാർക്ക് എന്നെ വലിയ അത്ഭുതം. അപ്പൊ ചില നേരത്തൊക്കെ നേർച്ചിട്ടു, അതിന് ചിലർക്ക് വല്ലാത്ത അസൂയ. അവിടെ നമ്മുടെ സിറാജുള്ള സ്ഥാപനങ്ങൾ അപകീർത്തിപ്പെടുത്താൻ എന്തുണ്ട് കള്ളത്തരം പറഞ്ഞുണ്ടാക്കാൻ എന്ന് നോക്കുന്ന ചില രോഗങ്ങളുണ്ട്. അള്ളാഹു തആല അവരെ രോഗം മാറ്റി കൊടുക്കട്ടെ. അത് അസൂയ എന്ന് പറയുന്ന രോഗമാണ്, ഡിഫൈസേഷന് ചീത്ത പറഞ്ഞ രോഗം. അത് അസൂയയുടെ രോഗമാണ്. അള്ളാഹു തആല അവരെ രോഗവും മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെ രോഗവും അള്ളാഹു തആല മാറ്റി തരട്ടെ. ശാരീരികമായ രോഗങ്ങളും മാനസികമായ രോഗങ്ങളും എല്ലാ രോഗങ്ങളും അള്ളാഹു തആല മാറ്റി തരട്ടെ. ഇവിടെ വന്നപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലോ കുറേ ആൾ നേർച്ച നിന്ന്, അള്ളാഹു അവർക്കെല്ലാം നീ ഫലം കൊടുക്കണം റഹ്മാനെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد അമർ റാഹിമിന. റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെ ഉറൂസും ഞങ്ങളെ എല്ലാ പരിപാടികളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ അമലുകളെല്ലാം ഇഖ്ലാസുള്ള അമലുകളാക്കണം റഹ്മാനെ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ളതാക്കണം റഹ്മാനെ. ഞങ്ങളെ കൽബിൽ നീ പൊരുത്തപ്പെടാത്ത വല്ല ചിന്തകളുമുണ്ടെങ്കിൽ നീ പറിച്ചെറിയണം റഹ്മാനെ. ഞങ്ങളെ കൽബുകൾ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കൽബിൽ എന്തെല്ലാം ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നീ നിറവേറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിനോ മനസ്സിനോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും നൽകിയവർക്കോ ഈ ഉറൂസിന് വന്നവർക്കോ ഈ ഉറൂസിന്റെ പരിപാടിക്ക് സഹായങ്ങൾ നൽകിയവർക്കോ സംഭാവനകൾ ഏൽപ്പിച്ചവർക്കോ ഇവിടെ പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർക്കോ കമ്മിറ്റി അംഗങ്ങൾക്കോ ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ഏത് മോമിനീകൾ മോമിനാത്തുകൾ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങൾ കൽബിലുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനെ. സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീ തങ്ങളുടെ ഹളുറത്ത് ഗനയുള്ള സദസ്സാണ്, ബറക്കത്തുള്ള സദസ്സാണ്. ഞങ്ങൾക്കത് താജുൽ ഉലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വടകര മുഹമ്മദ് ആജി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പടച്ച റബ്ബേ, ഞങ്ങളുടെ കൽബിൽ ഞങ്ങൾ ഉദ്ദേശിച്ച സർവ നല്ല കാര്യങ്ങളും നീ ഞങ്ങൾക്ക് സാധിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് എന്ത് ചെറുതോ വലുതോ ആയ രോഗങ്ങളുണ്ടോ ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർക്കോ ഞങ്ങളോട് വിഷമം പറഞ്ഞവർക്കോ എന്ത് രോഗങ്ങൾ ചെറുതോ വലുതോ ഉണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഏത് വിഷമമുണ്ടോ നീ അകറ്റിത്തരണം റഹ്മാനെ. ഏത് വിഷമമുണ്ടോ നീ അകറ്റിത്തരണം റഹ്മാനെ. ഏത് പ്രയാസമുണ്ടോ നീ നീക്കിത്തരണം റഹ്മാനെ. ബാഹുവേ, കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ട്, നീ സലാമത്താക്കണം റഹ്മാനെ. എല്ലാ കേസുകളിൽ നിന്നും സലാമത്താക്കണം റഹ്മാനെ. പടച്ചറബേ, വിദേശത്തുനിന്ന് വരുമ്പോ പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് കുടുങ്ങിപ്പോയവരുണ്ട്, പടച്ചറബേ ലൈസൻസ് കിട്ടേണ്ടവരുണ്ട്, പലരും പല പ്രശ്നങ്ങളും പറഞ്ഞവരുണ്ട്. നിനക്കറിയാം ചില കേസുകളിൽ കുടുങ്ങിയവരുണ്ട്, അവരെ എല്ലാം നീ സലാമത്താക്കണേ റഹ്മാനെ. പെട്ടെന്ന് സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെയും നീ ഏറ്റെടുത്ത് സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ സർവരംഗത്തും നീ ബറക്കത്ത് തരണേ റഹ്മാനെ. എവിടെയും നിന്റെ കാവൽ തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ ഭാഗ്യം തരണോ റഹ്മാനെ. ഹലാല് കൊണ്ട് മതിയാക്കണോ റഹ്മാനെ. കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. ഇണകളില്ലാത്ത ആൺകുട്ടികൾ പെൺകുട്ടികൾ നിനക്കറിയാമല്ലോ, പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ടവർക്ക് ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. ഹജ്ജും ഉംറയും കരുതി ഒരു സിയാറത്തിനടക്കം പലതവണ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം തരണം റഹ്മാനെ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ.
അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി കലിമത്തു തൗഹീദോടെ ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തള്ളും റഹ്മാനെ. ഞങ്ങളെ എല്ലാ മക്കളെയും സന്താന പരമ്പരകൾ തയ്യാമെന്നാള് വരും. ഞങ്ങൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷമുണ്ടാകുന്ന മക്കളാക്കളോ അവരിലോ ഞങ്ങളിലോ എന്താ ബാഗതകളോ അതപകേടുകളോ വന്നെങ്കിൽ നീ മാപ്പ് ചെയ്യണേ റഹ്മാനേ. നീ ഞങ്ങളെ സർവ മക്കളെയും ഞങ്ങളെ കൂടെ പഠിക്കുന്ന കുട്ടികളെയും പഠിച്ച മക്കളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരെയും നീ നന്നാക്കി തരണേ റഹ്മാനും. പരീക്ഷ എഴുതിയവരും എഴുതുന്നവരും ഉന്നത വിജയം നൽകണേ റഹ്മാന്. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാന്. റബ്ബേ, ആരെന്തെല്ലാം ചതി നടത്തുന്നവരുണ്ടോ, സിഹർ ചെയ്യുന്നവരുണ്ടോ, കണ്ണ് വെക്കുന്നവരുണ്ടോ, ഹസദ് വെക്കുന്നവരുണ്ടോ, ആരോപണം പറയുന്നവരുണ്ടോ, അവരെ എല്ലാം തടുക്കാൻ കഴിയുന്ന രാജാവാണ് നീ. നിന്നെ ഏൽപ്പിക്കുന്നു റഹ്മാനെ, നിന്റെ മലായിക്കത്തിനെ കൊണ്ടും മഹാന്മാരെ കൊണ്ടും ഞങ്ങൾക്ക് കാവൽ തരളമോ റഹ്മാനെ. അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുക്കീഴിൽ ഞങ്ങളെ സന്തോഷത്തിൽ ഒരുമിച്ചു കൂട്ടളം റഹ്മാനെ. ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിൽ ഓതിയത് നീ കബൂൽ ചെയ്യുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഏതെല്ലാം മഹാന്മാർ കഴിഞ്ഞുപോയോ ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ സയ്യിദ് മുഹമ്മദ് ഷെരീഫിൽ മദനി തങ്ങൾ മുതൽക്ക് ഏതെല്ലാം മഹാന്മാർ ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ താജുല്ലുലമ നൂറുല്ലുലമ മുതൽക്ക് വടകര മുഹമ്മദ് ആജി തങ്ങൾ മുതൽക്ക് പുല്ലൂക്കര ഉസ്താദ് മുതൽക്ക് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ എത്രയോ ഉസ്താദ്മാര് അലിബീങ്ങള് നേതാക്കള് പ്രവർത്തകന്മാർ അപകട യും മരിച്ചുപോയവർ റബ്ബേ ഞങ്ങളെ സഹായിച്ച് സഹകരിച്ച പലരും പലരും മരിച്ചുപോയവർ എല്ലാവരെ ഖബറിലും നീ എത്തിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഒരു ചെറിയ വസിയത്ത്. ഞാൻ ഇന്നാൾ ഒരു ദിവസം ഇവിടെ സിയാറത്തിന് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ സിയാറത്ത് ചെയ്യുമ്പോൾ ഒരാൾ ഇങ്ങനെ മൊബൈലിൽ സിയാറത്ത് ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഡിലേറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞു. അയാൾ ഡിലേറ്റ് ചെയ്തു. അയാൾക്ക് അതറിയാത്തതുകൊണ്ട് എടുത്തതാണ്. ഈ സിയാറത്ത് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ചിത്രം ഫോട്ടോ പിടിക്കുന്നത് ഒരതുപ് കേടാണ്. അതുകൊണ്ട് പരമാവധി ഈ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആരും മൊബൈൽ കൊണ്ട് ഫോട്ടോ പിടിക്കുന്നത് ഗുണകരമല്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ഹജ്ജിന് പോയാൽ ചിലർ കഅബ തവാഫ് ചെയ്യുന്നതിൽ എടുക്ക് അത് ഫോട്ടോ എടുക്കുന്ന തിരക്കാ ഓരോരുത്തർക്ക്. കഅബത്തിന്റെ ഇരുന്ന് എങ്ങനെയുണ്ട്, അള്ളാഹിന്റെ അടുക്കൽ സലാമത്തായി, അള്ളാഹുവിന്റെ വീട്ടിന്റെ അടുക്കൽ നിന്ന് എങ്ങനെയുണ്ട് കബൂൽ ചെയ്ത് കിട്ടാന്നുള്ളതിന് വേറെ അത് ഫോട്ടോ എടുക്കണ്ടേ തിരക്ക്, ഇങ്ങനെ തിരക്ക്. അങ്ങനെ എല്ലാം ഫോട്ടോ, അങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഈ മക്ബറിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന വിചാരി അതപ് കേടാണ്. അവർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളൊന്നില്ല, മക്ബറെ കിടക്കുന്ന ആൾ ഇഷ്ടപ്പെട്ടു. നമ്മളെ കോട്ടിക്കുളം അബ്ദുൽ അസീൽ ഖാദിരി എന്നൊരു വലിയ പണ്ഡിതനുണ്ടായി, പഠിത്തു വഫാത്തായി. മൂപ്പരകാനും ഫോട്ടോ എടുക്കുന്നതാണ്, ദേഷ്യം പിടിക്കും മൂപ്പരക്ക്. പഴയ കാലത്തുള്ള പല ആലിമിക്കും ഇഷ്ടമുള്ള കാര്യമല്ല, പിന്നെ അത്യാവശ്യത്തിന് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ തടയാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഈ മക്ബറ ഇങ്ങനെ സിയാർത്തിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന ഏർപ്പാട് ഈ മൊബൈലിൽ പിടിച്ചിട്ട് അത് പിന്നെ ഇങ്ങനെ പിന്നെ വാട്സപ്പിലിട്ട് മറ്റേലിട്ട് ഇങ്ങനെ എത്തിക്കുന്ന ഏർപ്പാട് മുതാലിമീങ്ങളും മറ്റുള്ളവരൊക്കെ ഒഴിവാക്കി കളയണം എന്ന് പ്രത്യേകമായി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.